ഒത്തു ചേർന്നിട്ടുള്ളത്. ഈ സഭയ്ക്ക് ആവശ്യമായതെല്ലാം ലഭിച്ചിട്ടുണ്ട്. പ്രിയ സുഹൃത്ത് അബ്ദുൽ വഹാബ് സക്കാഫി മമ്പാടിന്റെ അഹ്ലു സുന്ന ആദർശ പ്രഭാഷണം നമുക്കൊക്കെ ഹൃദയം നിറഞ്ഞ് ഇപ്പോൾ ലഭിക്കാനിരിക്കുന്നു. അറബി സുഹൃത്തുക്കൾ അധിക സമയം ഇരിക്കാത്തത് കൊണ്ട് ഞാനൊരല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബിനാ ഉൽ മസ്ജിദ്, അതിനെ സംബന്ധിച്ച് നാം ഇപ്പോൾ ധാരാളമായി കേട്ടു. ആ കേട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ സ്വലാത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം അള്ളാഹു നൽകണമെങ്കിൽ അവരുടെ അടുത്തുള്ള പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിൽ ഉണ്ടാവണം. അസ്വലാത്തു ലി അവ്വലി വഖ്തിഹ, നിസ്കാരം അതിന്റെ ആദ്യ ടൈമിന് നിസ്കരിക്കുക, അതാണ് 27 ലഭിക്കുന്നതിന്റെ പരിപൂർണത. ഒരു ഭക്ഷണം തയ്യാറായാൽ അത് ആ ചൂടോടുകൂടെ കഴിക്കാം, അതിന്റെ ഒരു രുചി വേറെ തന്നെയാണ്. നമ്മളെ വീട്ടിലൊക്കെ കോയിമുട്ടം കൊണ്ട് തന്നെയാണ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. അതിന്റെ രസം ആ പാതിരാക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ ആ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ആ ചെങ്ങാൻ്റെ ആംബ്ലേറ്റ് തിന്നാനുള്ള രസവും എന്താ വ്യത്യാസം, രണ്ടും കോയിമുട്ടനെയാണ്. പക്ഷേ വന്നത് ആ ചൂടോടുകൂടെ, ഒരു ചൂടുള്ള നെയ്ച്ചോറ് ഇങ്ങനെ ആവി പോണത്, നല്ലൊരു കണ്ണിയാങ്ങന്റെ അച്ചാറും, എന്താ അതിന്റെ ഒരു രുചി ലേ ലേ എന്ന് ചോദിച്ചുമ്പോ ആരും മുണ്ടണില്ല, കാരണം തൊള്ളിയിലൊക്കെ വെള്ളം നിറഞ്ഞാ പിന്നെ എങ്ങനെയാന്ന് പറയാം. അത്ര രുചികരമാണ് ആ ഭക്ഷണത്തിന്. അപ്പോൾ ഒരു ചൂടുള്ള ഭക്ഷണം ഇതുപോലെ ബാങ്ക് വിളിച്ചാൽ يكون بعد الاذان بعد 20 دقيقه تقوم صلاه الجمعه الصلاه لاول وقتها افضل الاعمال افضل الاعمال البدنيه كلها ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ആ നിസ്കാരം അവ്വൽ വഖ്തിന് നിസ്കരിക്കാൻ പരിസരവാസികളായ അയൽവാസികൾ വളരെ ശ്രദ്ധിക്കണം. ഇമാറത്തുൽ മസ്ജിദ് നൗഐൻ, ഇമാറത്തുഹു ബിസ്സലാ വഇമാറത്തുഹു ബിൽഇഅ്തികാ വഇമാറത്തുഹു ബിതലാവത്തുൽ ഖുർആൻ വഇമാറത്തുഹു ബിദ്ദർസ് വത്തദരീസ് വഹാകദാ ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പള്ളി അത് ബാങ്ക് കൊണ്ട് അലങ്കരിക്കുക, അതിൽ ജമാഅത്ത് നിസ്കാരങ്ങളെ കൊണ്ട് അലങ്കരിക്കുക, അവിടെ വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട്, അതുപോലെ തന്നെ ഇഅ്തികാഫ് കൊണ്ട്, അതേപോലെ തന്നെ പള്ളിയിൽ ചെറുതോ വലുതോ ആയ രീതിയിൽ ദർസുകളും തദരീസുകളും അങ്ങനെ തുടങ്ങി പള്ളിയെ ഇമാറത്ത് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അത് നാം പ്രത്യേകമായി കാത്തു സൂക്ഷിക്കണം. ഇമാറത്തുൽ മസ്ജിദ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ പള്ളി, ഇതിന്റെ പരിസരങ്ങളിലെല്ലാം താമസിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ ഓർക്കണം, ഈ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ എല്ലാ സമയത്തും അൽഹംദുലില്ലാ റഹ്മത്തിന്റെ മലായിക്കത്ത് ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ഹഫളത്തിന്റെ മലക്കുകൾ ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്, കിറാമം കാത്തിബീങ്ങളായ മലക്കുകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പള്ളി കാരണമായി അൽഹംദുലില്ലാ ധാരാളം മലായിക്കത്തുകൾ നിറഞ്ഞ ഒരു ഗ്രാമമായി ഈ പള്ളി കാരണം നമുക്ക് ലഭിക്കുകയാണ്. മറ്റൊന്ന്, നമ്മളെ സാധാരണ നമ്മളെ നാട്ടുകാരായ ആളുകൾക്ക്, നിങ്ങൾ നോക്കൂ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എത്ര വലിയ നേട്ടമാണ്. ഈ നാട്ടിൽ, ഈ ഗ്രാമത്തിൽ ഇനി ഏതൊരു സംഗതിക്ക് ഒരു അടയാളം പറയേണ്ടി വന്നാലും ഈ പള്ളിയെ ചൂണ്ടിയിട്ടായിരിക്കും അടയാളം പറയാം. ഇവിടെ ഒരു അന്യ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ കല്യാണം അന്വേഷിച്ച് വന്നാൽ ഏത് വീട്ടിലാണ് നിങ്ങൾ പോയത്, അത് ആ പള്ളിന്റെ രണ്ട് വീട് അപ്പുറത്ത്, അല്ലെങ്കിൽ ആ പള്ളിന്റെ മൂന്ന് വീട് ഇപ്പുറത്ത്, ആ പള്ളിന്റെ ബാക്ക് കൂടെ ഇങ്ങനെയാണ് പോയിട്ട് അപ്പുറത്തുള്ള ആ വീട്, ആ പള്ളിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് ആ കയറ്റാണ് കയറിയാൽ അവിടെ ഉള്ള ആ വീട്. പള്ളിയെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇനി ഈ നാട്ടിൽ ആര്
ഈ ഗ്രാമത്തിലേക്ക് പുറത്തു നിന്ന് ആര് വന്നാലും അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം ആ പള്ളിയാണ് നമുക്ക് അടയാളമായിട്ട് ഓർമ്മപ്പെടുത്തുക. ആരംഭ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന രാജ്യത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പട്ടണത്തിന്റെ ഹൃദയത്തിൽ മസ്ജിദുൻ നബവി എന്ന് നാം ലോകം അറിയപ്പെടുന്ന മസ്ജിദുൻ നബവി, അത് 1,200,000 ആളുകൾ പള്ളിയുടെ അകത്തും 800,000 ആളുകൾ പള്ളിയുടെ പുറത്തും നിസ്കരിക്കുന്ന, 2,000,000 ആളുകൾ ഒറ്റ ജമാഅത്ത് നിസ്കരിക്കുന്ന പള്ളിയാണ് മസ്ജിദുൻ നബവി മദീനത്തിൽ മുനവ്വറ. ആ പള്ളിയുടെ തുടക്ക സമയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബായിൽ നിന്ന് മദീന പട്ടണത്തിലെത്തി. അബു അയ്യൂബ് അൻസാരി തങ്ങളെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പട്ടണത്തെ ഇങ്ങനെ ഒന്ന് ചുറ്റി കാണുന്നു. നബി തങ്ങളെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പള്ളിക്ക് പറ്റിയ സ്ഥലം നോക്കുകയാണ്. അപ്പോഴാണ് ബനു നജ്ജാർ കബീലക്കാർ അവരുടെ കാരൊക്കെ ഉണക്കാനിടുന്ന ഒരു കൊപ്പരക്കളം പോലത്തെ ഒരു കളം കാണുന്നത്. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, നബിയെ, ഈ സ്ഥലം മുഴുവനും ആണോ തങ്ങൾക്ക് വേണ്ടത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യമുള്ള സ്ഥലം പറഞ്ഞു. 70 മുഴം വീതിയിലും 70 മുഴം നീളത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭൂമി അളന്നു. അത് അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്രയും സ്ഥലമാണ് എനിക്ക് വേണ്ടത്. അതിന് നിങ്ങൾക്ക് എന്ത് വില വേണമോ ആ വില നിങ്ങൾ ചോദിക്കണം. ബനു നജ്ജാർ കബീലക്കാർ മദീനയിലെ ഒരു പ്രധാന ഗോത്രക്കാരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്ഥലത്തിന് വില ചോദിച്ച് തർക്കിക്കാൻ നിൽക്കുന്നത് അവരെ കുടുംബ മാന്യതയ്ക്ക് യോജിച്ചതല്ലല്ലോ. അവർ പറഞ്ഞു, നബിയെ, വില ഞങ്ങൾ പറയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വില വാങ്ങാതെ നിങ്ങളെ ഭൂമി വേണ്ട. എന്തുകൊണ്ട്? രണ്ട് കാര്യം അവിടെ നബി തങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ആ സ്വത്ത് രണ്ട് കുട്ടികൾക്കും അവകാശപ്പെട്ട സ്വത്താണ്. രണ്ട്, നബി തങ്ങൾ മദീനത്ത് വന്നിട്ടേ ഉള്ളൂ. ആ വന്ന ഉടനെ തന്നെ ഹാർട്ട് ഓഫ് സിറ്റിയിൽ ഒരു സ്ഥലം ഫ്രീ ആയിട്ട് വാങ്ങിയാൽ അവിടെ കുസുകുസു പറയുന്ന ആൾക്കാരുണ്ടാവും. അതേത് നാട്ടിലും ഉണ്ടാവുമല്ലോ. അല്ലദീ യുവസ്വീസു എന്ന് പറഞ്ഞൊരു പണിക്കാരുണ്ട്. അത് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയത്, അല്ലദീ യുവസ്വീസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സുകളിൽ വെറുതെ ഓരോരോ വസ്വാസ് ഉണ്ടാക്കുന്ന ആൾക്കാർ യുവസ്വീസു എന്ന് ഇങ്ങനെ എഴുതി വെക്കാണ്. അതേമാതിരിയാണ് ഇതിനെ പണി. അപ്പോ ആ യുവസ്വീസുവിന്റെ ആൾക്കാരുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരിക്കലും വേണ്ട, പണം തരാതെ വേണ്ട. അങ്ങനെ 8 ദീനാറോ അല്ലെങ്കിൽ 10 ദീനാറോ ആ സ്ഥലത്തിന് വില നിശ്ചയിച്ചു. വില നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത അന്തരീക്ഷം. എന്താണത്? ആരുടെ കയ്യിലും പണം കൊടുക്കാനില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന് മക്കത്ത് നിന്ന് വന്നിട്ടേ ഉള്ളൂ. ഉമർ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് വന്നിട്ടേ ഉള്ളൂ. എല്ലാ മുഹാജിരികളൊക്കെ മക്കത്ത് എല്ലാ സ്വത്തും ഉപേക്ഷിച്ചു പോന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണം കൊടുക്കാനില്ല. ദീനാറും ദിർഹമുമാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദീനാർ കൂടുതൽ മൂല്യമുള്ളത്, ദിർഹം അതിന്റെ താഴെ. ആ 8ഓ 10ഓ ദീനാർ കൊടുക്കാനില്ലാതെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഒരു വല്ലാത്ത അന്തരീക്ഷം. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, സിദ്ദീഖ് റളിയല്ലാഹു എന്നെ പറഞ്ഞു, നബിയെ, ഞാൻ ഒന്ന് വീട്ടിൽ പോയി വരട്ടെ. എന്തേ? സിദ്ദീഖ് തങ്ങളെ മനസ്സിൽ ഓർമ്മ വന്നു, വാപ്പ അബൂ ഖുഹൈഫ തങ്ങളുടെ അടുക്കൽ അസ്മാ ബീവിയുടെ പ്രസവ ചെലവിന് വേണ്ടി കൊടുത്ത കുറച്ച് ദീനാറുണ്ട്. അത് മുഴുവനും ചെലവായിട്ട് ഉണ്ടാകൂല. അതുകൊണ്ട് അത് വാപ്പാന്റെ അടുത്ത് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ഓടി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ പണ്ടത്തെ ആൾക്കാരൊക്കെ പൈസ എങ്ങനെയാണ്? തലക്കണ്ണിന്റെ ചോട്ടിലാണ് വെക്കുക. ഈത്തപ്പനന്റെ ഓല മടക്കിയിട്ട് അതാണ് തലയണ. ആ തലയണ ഇങ്ങനെ പൊന്തിച്ചു നോക്കുമ്പോൾ അവിടെ അസ്മാ ബീവിന്റെ പ്രസവത്തിന് കൊടുത്തേൽപ്പിച്ചിരിക്കുന്ന പൈസ കുറച്ച് ബാക്കിയുണ്ട്. അതിൽ നിന്ന് 8 അല്ലെങ്കിൽ 10 ദീനാറ് എടുത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ദീനാറും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാ മുത്തുനബിയുടെ ഹദറത്തിലേക്ക് വരുന്നൊരു കാഴ്ച. കിതാബുകളിൽ ആ സംഭവം ഇങ്ങനെ പറഞ്ഞാൽ തന്നെ സിദ്ദീഖ് തങ്ങൾ വരുന്നത് ഇങ്ങനെ കാണും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ 10 ദീനാർ റസൂലുള്ളാഹിന്റെ കയ്യിലങ്ങി ഏൽപ്പിച്ചപ്പോൾ സഹോദരന്മാരെ, മദീനയിലെ ആദ്യത്തെ പള്ളി 70 മുഴം വീതിയിലും 70 മുഴം നീളത്തിലും ആ സ്ഥലത്തിന്റെ പൈസ അസ്മാ ബീവിന്റെ പ്രസവ ചെലവിന് എടുത്തു വെച്ച പൈസ കൊടുത്തിട്ടാണ് അന്ന് ആ പള്ളി ഉണ്ടാക്കുന്നത്, അതിന്റെ സ്ഥലം വാങ്ങുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ അപ്പോഴേക്കും യാ റബ്ബ്, ഒരു വിഭാഗം സ്വഹാബാക്കൾ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, മുസ്അബ്
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവര് രണ്ടു പേരും പോയിട്ട് ഈത്തപ്പന മുറിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലു യാ റബ്ബ്, സ്വഹാബാക്കൾ അതിന്റെ പാദകം കീറുന്നതിന് വേണ്ടി സ്വഹാബാക്കൾ ഊഴം നിശ്ചയിച്ചിട്ട് അവരിങ്ങനെ കാന കീറി, അത് കീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തറക്കുള്ള കാനങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മുസ്ഹബ് തങ്ങളും അമ്മാർ തങ്ങളും ഒരു ചുമലിൽ ഒരാളും ഒരു ചുമലിൽ ഒരാളും രണ്ടാളും കൂടി ഇതിങ്ങനെ ചുമന്നിട്ട് വരുന്നത് ഈത്തപ്പന. ആ ഈത്തപ്പന ചുമന്ന് വരുമ്പോൾ ഈ ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ചേളക്കൊട്ട എന്ന് പറയും പഴയ കാലത്ത്, ആ കൊട്ടയിൽ മണ്ണ് ചുമന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോണ കൂട്ടത്തിൽ ആരംഭ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണ് ചുമന്ന് പോകുന്നുണ്ട്. നബി തങ്ങൾ രണ്ട് ചുമലിൽ ഇങ്ങനെ മണ്ണിങ്ങനെ മണ്ണ് വെച്ച് പോകുമ്പോ ആ മണ്ണിങ്ങനെ തൊഴിഞ്ഞു വീണിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിന് ഒരു മണ്ണിന്റെ നിറം ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട സ്വഹാബി ഓടി ചെന്നിട്ട് പറഞ്ഞു, നബിയേ തങ്ങൾ ഇത് ചെയ്യണ്ട, രണ്ട് കൊട്ട മണ്ണ് ഞാൻ എടുത്തോളാം, ഒന്ന് തങ്ങൾക്ക് വേണ്ടിയും ഒന്ന് എനിക്ക് വേണ്ടിയും. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോനെ നീ എന്താണ് വിചാരിക്കുന്നത്, ഇത് യമനിൽ നിന്നോ മറ്റ് ബസറയിൽ നിന്ന് വന്നോ എന്ന കാരക്ക അതിന്റെ തൊഴിലെടുക്കാണെന്ന് വിചാരിച്ചോ? നീ രണ്ട് ചുമലിൽ ഓരോരോ കൊട്ട മണ്ണ് ചുമന്നാൽ അത് രണ്ടും നിന്റെ കബറിലേക്ക് കിട്ടുള്ളൂ, എന്റെ കബറിലേക്ക് കിട്ടണോ ഞാൻ തന്നെ അധ്വാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ ഖൗമി ഖാദിമുഹും സദഖ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണ് ചുമന്നു കൊണ്ടുപോയിട്ടാണ് കാന കീറിയിട്ട് മണ്ണ് ഒഴിവാക്കിയത്. അങ്ങനെയാണ് നമ്മൾ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന ഔവല ബൈതൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അള്ളാഹുവിന്റെ ഭവനം ആദ്യത്തെ പള്ളി അത് മക്കത്തുൽ മുക്കറമയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? യാ റബ്ബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനു വേണ്ടിയുള്ള കല്ല് ശേഖരിച്ച ചരിത്രം എത്ര വിശാലമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിനെ സഹായിക്കാൻ വേറെ ഒരു മനുഷ്യനും സഹായിക്കാനില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടു പേരും അതിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ വാപ്പ മുന്നിൽ നിന്നു, മകൻ തൊട്ടടുത്ത് നിന്നു, സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചേർന്ന് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, ഖുർആൻ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഇൽ റബ്ബനാ തഖബ്ബൽ മിന്നാ, കഅബത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഇബ്രാഹിം നബി ദുആർന്നു റബ്ബനാ തഖബ്ബൽ മിന്നാ. അപ്പൊ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആമീൻ, കഅബ ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് തന്നെ കൂട്ട ദുആ ദുആർക്കാൻ പറ്റുമെങ്കിൽ ആ കഅബത്തിന്റെ ഉള്ളിൽ നിക്കരിച്ചാ പിന്നെ ദുആർക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് സംശയിക്കണോല്. ഓലിക്ക് തീരെ ഒരന്തോ അല്ല എന്നല്ലാതെ വേറെന്താ പോലെ പറ്റി പറയേണ്ടത്? അള്ളാഹിന്റെ കഅബം പണി പൂർത്തിയാക്കി ഇബ്രാഹിം നബി, എന്നിട്ട് ഇബ്രാഹിം നബി അവിടെ നിന്നിട്ട് ബഹുവചനം ഉപയോഗിച്ച് ദ്വാർക്കാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ. അപ്പൊ മലക്കുകളും ഇസ്മായിൽ നബി ആമീൻ, ഇതാണ് നിസ്കാരം കഴിഞ്ഞാലും റബ്ബനാ തഖബ്ബൽ മിന്നാ, ഖുതുബ കഴിഞ്ഞാലും റബ്ബനാ തഖബ്ബൽ മിന്നാ. ഏത് സംഗതിക്കും നമ്മൾ ദ്വാർക്കണത്, ഒരാൾ ദ്വാർക്ക മറ്റേ ആള് ആമീൻ പറയാ, കൂട്ട ദ്വാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ അവിടെ കഅബത്തിന്റെ പണിയെടുക്ക ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞിട്ട് ദുആ ചെയ്യാൻ. ഇതാണ് ഈ ഇരിക്കുന്ന ഖലീഫ, അദ്ദേഹം ഖലീഫ ബുഹൈത്തൽ മഅബദി, അദ്ദേഹം നമ്മുടെ ഈ പ്രദേശം കണ്ടിട്ടില്ല, അദ്ദേഹം ഈ പ്രദേശം നേരത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നിലമ്പൂരിലെ തണ്ണിക്കടവുകാരനായ ഉമർ എന്ന സ്നേഹിതൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാ. അദ്ദേഹം മുഖേനയാണ് എനിക്ക് ഈ വിവരം ലഭിക്കുന്നത്. വിവരം ലഭിച്ചു, നമ്മൾ ഇവിടെ അതിന്റെ പ്ലാനൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, ഉമർ അദ്ദേഹത്തിന് കൊടുത്തു, അൽഹംദുലില്ലാ അവര് മുഖേന ഇത് നടന്നു. ഇന്ന് ഉമറിന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റൊരു സ്നേഹിതൻ ഹസനും ഉമറിന്റെ അനുജൻ അലിയും അവരിപ്പോ ഇവിടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അവരെ കൂടെ എത്തിയിട്ടുണ്ട്. ആ ഖലീഫ ബഹൈത്തൽ മഅബദി, അതേപോലെ തന്നെ അബ്ദുൽ അലി അൽ ഹർഷനി, അവർ രണ്ടുപേരും ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ എത്തിയത് നാട്ടുകാരുടെ ഈദ്, ഈ ഈ കറിയയുടെ ആളുകൾക്ക് ഹാദൽ യൗം യൗമൽ ഈദ് യാനി എന്താ ഹാദൽ കറിയ واهل هذه القريه شوفوا الى وجوهكم يعني شوفوا الى وجوههم الفرح الشديد في قلوبهم الحمد لله ഈ ഒരു വലിയ പെരുന്നാൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ സംബന്ധിക്കാൻ അവർ വന്നു. അൽഹംദുലില്ലാ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ, അവർകൾ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാ ഉസ്താദ്, എല്ലാവരും നിറഞ്ഞു നിന്ന ഒരു സഭയിൽ നമുക്കിതിന്റെ ഉദ്ഘാടനവും ദുആകുമൊക്കെ നടത്താൻ സാധിച്ചത് ഈ നാട്ടിലെ ഈ ഗ്രാമത്തിലെ
ആളുകളുടെ ഹൃദയം നിറഞ്ഞ സഹായവും സഹകരണവും അവർക്ക് ഇതിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവുമാണ്. അൽഹംദുലില്ലാ, പള്ളിയും ആയി, മദ്രസയും ആയി. ഇനി നമുക്ക് നാട്ടുകാർ ഒരുമിച്ച് നിന്ന് പള്ളി എടുത്തിരിക്കുന്നത് നിസ്കരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിസ്കരിക്കാനാണ്, എഴുത്തിക്കാപ്പിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എഴുത്തിക്കാപ്പിരിക്കാനാണ്, സ്വലാത്ത് ചെല്ലുന്ന മുഴുവൻ ആളുകൾക്കും സ്വലാത്ത് ചെല്ലാനാണ്, ഖുർആൻ ഓതുന്ന മുഴുവൻ ആളുകൾക്കും പിന്നെ ഖുർആൻ ഓതാനാണ്. ഈ പള്ളിയിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ അറബിയിൽ ഖുതുബ ഓതി, അറബിയിൽ നിസ്കാരം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുപോലെ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം, നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ പുരുഷന്മാരാൽ നടത്തപ്പെടുന്ന ജുമുഅ ജമാഅത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുമ്പോൾ ഇത് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയാണ്. ഒരു പക്ഷേ കമ്മിറ്റിയായി തെരഞ്ഞെടുക്കുന്നവർ ആര് മാത്രമായിരിക്കും? പരിസരത്തെ 10 ആളായിരിക്കും. അത് ഒരു അഡ്രസ്സിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നതാ. പള്ളിയുടെ ഇമാറത്തും പള്ളി ഉപയോഗവും പള്ളിയുടെ ഇബാദത്തും മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകൾക്കും. അൽഹംദുലില്ലാഹ്, ഇതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചപ്പോൾ നമ്മുടെ റഷീദ് മുണ്ടമ്പറമ്പിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പിന്നെ ഇമാമായിട്ടുള്ള ഉബൈദ് മുസ്ലിയാരുടെയും അതേപോലെ മൂപ്പര പേരന്തിന് മറന്നല്ലോ, ബീരാനാജി, എനിക്ക് ഗുലുവല്ലാഹുവിലെ ഓർമ്മയുള്ള ഗംഗതിയെ. അപ്പൊ ബീരാനാജി ഇതിനൊരു കാരണോനായിട്ട് എപ്പോ അവിടെ വന്നാലും ഒരു കാരണോനായിട്ട് ബീരാനാജി. അപ്പൊ ബീരാനാജിന്റെ ആ നേതൃത്വത്തിലും നമ്മളെ പള്ളിയിലെ മുസ്ലിയാരും അതേപോലെ തന്നെ നമ്മളെ റഷീദ് മുണ്ടമ്പറമ്പ് ഈ തൊട്ടടുത്ത വീട്ടുകാരൻ ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് വേജാറ് ഭക്ഷണം തണുത്തു പോകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അറബികൾക്ക് തണുത്തിട്ട് കൊടുത്താൽ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം നിർത്തുകയാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും വളരെ സജീവമായി സജീവമായി ഇതിലെല്ലാവരും സഹകരിച്ചു. അൽഹംദുലില്ലാഹ്, കുളിർക്കേ സന്തോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി അത് ഐക്യത്തിന്റെ ചിഹ്നമാണ്, പള്ളി അത് യോജിപ്പിന്റെ ചിഹ്നമാണ്, പള്ളി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയവും തമ്മിൽ നമ്മെ കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ഇമാമ് പള്ളിയിലേക്ക് നിന്നാൽ കണ്ട നിങ്ങൾ മെഹ്റാബിലേക്ക് ഇമാമ് നിന്നാൽ അപ്പൊ തന്നെ ഇമാമ് പറയും സവ്വൂ സുഫൂഫുക്കും റഹിമുക്കുമുള്ളാ, ഒരു മുഅ്മിനീങ്ങളായ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുമര് ചുമരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബി, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയാൽ നേരത്തെ സുലൈമാ ഉസ്താദ് പറഞ്ഞല്ലോ നമ്മളൊരു ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിൽ മെയിൻ ഏതാ? ഇന്നിപ്പോ നമ്മൾ ഉച്ചക്ക് ചോറ് വെച്ചു, ഉച്ചക്ക് ചോറ് വെക്കുമ്പോൾ അതിലെ ഫറള് ചോറാണ്, ഫറള് ഏതാണ്? ചോറാണ്. പിന്നെ അതിന്റെ കറിയൊക്കെ അതിന്റെ സുന്നത്താണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിട്ട് നിന്നാൽ ഇപ്പുറത്തൊരു കറി കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട്, ഇപ്പുറത്തൊരു കറി ഒരു താളിപ്പ്, രണ്ട് കറി അൽഹംദുലില്ലാഹ്. പിന്നെ നോക്കുമ്പോളോ കുറച്ച് ഉപ്പേരി, ഒരു വറുത്തത്, ഒരു പൊരിച്ചത്, ഒരു രണ്ട് പപ്പടം. എന്താ കൈ എഴുകിയിട്ടാണ് ചെല്ലുമ്പോ തന്നെ ഒരു മട്ട ഉണ്ടാവും. എന്നാ മതി, നമ്മളെ ഫറള് ദുഹ്ർ നിസ്കാരം മുമ്പ് ഒരു രണ്ടര അക്കായത്ത് ഒരു താളിച്ച കറി, ഒരു ശേഷം ഒരു രണ്ടര അക്കായത്ത് ഒരു തേങ്ങ അരച്ച കറി. അല്ലാ, ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരു ഉപ്പേരി, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു പൊരിച്ചത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു അച്ചാർ, ആ ഫുള്ളരെ ദിക്ര് പപ്പടം കൂടിയാണ് കൂട്ടിയാണ്ടല്ല, എന്താ അതിന്റെ ഒരു മട്ടം. അപ്പൊ മലായിക്കത്തെ ആ ഇബാദത്ത് കൊണ്ടുപോകാൻ വരുമ്പം അതിനെന്തോ ഒരു മട്ടം ഉണ്ടാകും. നിങ്ങൾ ഓർത്തു നോക്കി, നമ്മൾ ഇന്ന് ഉച്ചക്ക് പരിയ ചെല്ലുമ്പോ നല്ല വിശപ്പുണ്ട്, പെണ്ണുങ്ങൾ ചോറ് മാത്രം അവിടെ കൊണ്ടുവന്ന് വെച്ച് ഓളെ കാണാനല്ല, അല്ല എവിടെ പോയോ, ഇന്ന് ഫറള എന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വഭാവമൊക്കെ എങ്ങനെ ഉണ്ടാവും? ഈ ചിരിയും കളി ഉണ്ടാവും, അല്ലെ വേറെ വല്ലതും ഉണ്ടാവും. അപ്പോ ഇതേ മാതിരി നമ്മളെ ഇബാദത്ത് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ വന്നു നോക്കുമ്പം ചാറുമില്ല, പേരില്ല, പപ്പടമില്ല, ഒന്നുമില്ല, പിന്നെ ഏത് മാത്രം? വെറും ഫറള് മാത്രം. അങ്ങനെ ആയി ചുരുങ്ങണ്ട, നമ്മൾ കൂടുതൽ ചെയ്യണം. നിസ്കാരം കഴിഞ്ഞ് ഒരുമിച്ച് ആമീൻ എന്ന് പറയുമ്പോ നമ്മളെ അല്ലാഹു തആല ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്, എടുത്താ തീരാത്ത സ്വത്തിന്റെ ഉടമയാണ് അല്ലാഹു. ആ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളൊരു ബഹയിൽ തരം കാട്ടണ്ട. ചില ആൾക്കാരൊക്കെ കാണാൻ നമ്മൾ നിസ്കരിക്കണിന്റെ അടിയിൽ ഓൻ അവിടുന്ന് നീച്ചു പോയി ഒറ്റക്ക് ഒരു മൂലക്ക് ഇങ്ങനെ പോയി കുത്തുന്നാണ്ട് കുറച്ചോനെ, ഞാനും പെണ്ണുങ്ങളും പെണ്ണുങ്ങളും, ഞാൻ എനിക്കും പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾ, മോനും പെണ്ണുങ്ങൾക്കും മാത്രം ഒരു ദുആ. ഇങ്ങനെ ദുആയിലും കൂടി ഇങ്ങനെ സ്വാർത്ഥത വേണോ നമ്മൾ? അതിന്റെ ആവശ്യം നമ്മക്കില്ല. നമ്മൾ അള്ളാഹനോട് എത്ര ചോദിച്ചാലും മടുപ്പില്ല, എത്ര കൊടുത്താലും തീരൂല. ഇങ്ങനെ എനിക്കും പെണ്ണുങ്ങൾക്കും എന്ന് പറഞ്ഞ ദ്വാർക്കണോന്റെ ഓന്റെ അള്ള ഏതാന്ന് അള്ളാഹു ആരും ഞമ്മക്ക്. നമ്മൾ അള്ളാഹനെ പറ്റി പറയാം, അല്ലാഹു വാഹിദ് വദീനുൽ ഇസ്ലാം വാഹിദ് വന്നബിയു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന والقران امامنا والكعبه قبلتنا والصلاه فريضتنا ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കഅബ ശരീഫിലേക്ക് തിരിഞ്ഞിരുന്ന്
വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, ആ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം നിർവഹിക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പള്ളി ഇത് ആഖിറത്തിലേക്കുള്ള ഒരു കപ്പലായി കണ്ട് ഇതിനോട് സഹായിക്കാനും സഹകരിക്കാനും എല്ലാവരും മുന്നോട്ട് വരണം. ഉമ്മപങ്ങന്മാരെ, നിങ്ങൾ ഈ വീടിന്റെ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന സഹോദരിമാർ, ബാങ്ക് കേൾക്കുമ്പോൾ സംസാരം നിർത്തുന്ന കാര്യം, ബാങ്ക് കേൾക്കുമ്പോൾ അലക്കിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെ ഒട്ടേട്ടയെന്ന് അടിച്ചുകൊണ്ടിരിക്കുക നിർത്തുന്ന കാര്യം, കുട്ടികൾ പൊട്ടിച്ചിരിക്കുക നിർത്തുന്ന കാര്യം, ടി വി കണ്ടും കൊണ്ടിരിക്കുക ഓഫാക്കണ കാര്യം, കുട്ടികൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്താൽ നാളെ ആഖിറത്തിൽ അത് ഫലപ്പെടും, നമ്മുടെ കുട്ടികൾ നമ്മുടേതായി വളരും. ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകണം. നമ്മളത് ബഹുമാനം കാത്തു സൂക്ഷിക്കാണോ, മറ്റ് മതക്കാരൊക്കെ അത് കാത്തു സൂക്ഷിക്കും. നമ്മുടെ ഈ പള്ളി വന്നപ്പോൾ ഇതിന്റെ പരിസരങ്ങളിലൊക്കെയുള്ള മറ്റ് മതക്കാർക്കും അത് വല്ലാത്ത സാഹോദര്യത്തിന്റെ ചിഹ്നമായി അവരൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വീട് ആഖിറത്തിലേക്കുള്ള ഒരു കപ്പലായി കണ്ട് എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകണേ എന്ന് ഒരിക്കൽ കൂടി അൽഹംദുലില്ലാ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറെ വികസനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. സാധിച്ചാൽ ഇതിന്റെ മുൻവശത്ത് നമുക്ക് ഇന്റർലോക്ക് ചെയ്യണമെന്നത് വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് ഇൻഷാ അള്ളാ. അറബിക്ക് തന്നെ ഇപ്പൊ ഈ പള്ളി ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഇൻഷാ അള്ളാ ഇദാ യസീദിന ഫറാത് വി ഹാദിയൽ ഖറിയ ഫിൽ മുസ്തഖ്ബിൽ ഇദാ ഇഹ്താജ് ഇൻഷാ അള്ളാ ഊ തൗസിഅത്തുൽ മസ്ജിദിൽ ഫൗക്ക് യാനി പള്ളി ഇങ്ങനെ കണ്ടപ്പോർക്ക് ഇത് ഒരു തട്ടും കൂടി മാണ്ടേനെന്ന് ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഇൻഷാ അള്ളാ നമ്മള് ചെലവാക്കിയത് മുഴുവൻ കിട്ടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ. അങ്ങനെ നമുക്ക് രണ്ടും ഒക്കെ കിട്ടി തീർന്നതിന്റെ ശേഷം ഇനി ഇവിടുന്നാട് ബാക്കിയുള്ളതും കൂടി ഒക്കെ കിട്ടി നല്ല റാഹത്തായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹുവെ നീ വിധി കൂട്ടണേ അള്ളാ, നീ തോഫിയൊക്കെ നൽകണേ അള്ളാ. വലിയ സന്തോഷത്തിലാണ് രണ്ട് അതിഥികളും ഉള്ളത്. അതുകൊണ്ട് ഇൻഷാ അള്ളാ സംസാരം നിർത്തുന്നു. അവരും കൂടി കൂടെ ഉള്ളത് കൊണ്ട് ചില വാക്കൊക്കെ ഓർക്കും മനസ്സിലാകണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കുറെ നേരം ഇങ്ങനെ തിരിയാത്ത ഭാഷയിൽ ഇങ്ങനെ കേട്ടിരുന്നാൽ അവർക്കും ഒരു മടുപ്പ് വരും. അപ്പൊ ഇൻഷാ അള്ളാ ഞാൻ നിർത്തുന്നു. നമ്മുടെ പ്രിയങ്കരനായ വഹാബ് സക്കാഫി സംസാരിക്കാനുണ്ട്. നമ്മുടെ സി പി സൈതലവി സാറ് അല്പസമയം നാല് വാക്കുകൾ അദ്ദേഹത്തിന്റെ ആശംസയുണ്ടാകും. അങ്ങനെ ബഹുമാനപ്പെട്ട ഇൻഷാ അള്ളാ പ്രസംഗം നടക്കാനിരിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ അതിൽ സംബന്ധിക്കുക. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് ഖൈറായതെല്ലാം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നാട്ടുകാരും അതേപോലെ തന്നെ പരിസരവാസികളും അയൽവാസികളും ജിദ്ദയിൽ നിന്ന് നമ്മുടെ ഉമർ നാണി എന്ന് വിളിക്കുന്ന ഉമറും അദ്ദേഹത്തിന്റെ അനുജൻ അലിയും ഈ ഹസൻ എന്ന സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും എല്ലാവർക്കും അള്ളാഹു തആല റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ അറബിക്ക് എത്രമാത്രം സന്തോഷം ചോദിച്ചാൽ അദ്ദേഹം ഇന്നലെ രാത്രി ഇത് വന്ന് കണ്ട് ഞങ്ങൾ ഇതിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. അങ്ങപ്പോഴൊക്കെ അതിന്റെ ഉദ്ഘാടന സമയത്ത് കൂടുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ മഞ്ചേരി ചന്തി എന്ന് ഒരു കാളനെ തന്നെ വാങ്ങിയിട്ട് അറുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാള വാങ്ങി അതിവിടെ കൊണ്ടുവന്ന് അറുത്ത് ഭക്ഷണം ഇങ്ങനെ റെഡിയാക്കി നിൽക്കുന്നുണ്ട്. അവസാനം പോണവർക്കൊക്കെ പോകുമ്പോൾ പൊതി കൊടുക്കാന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അവരാദ്യം തന്നെ തന്നിട്ട് ഇത് ഇങ്ങനെ കൈ പിടിച്ചിരുന്നിട്ട് നമുക്ക് ഭക്ഷണമാണല്ലോ, നമുക്ക് ക്ഷമ വരൂല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾക്കുള്ളത് പോലെ കൈകൊണ്ടാണ് ഉദ്ഘാടനം, ബീരാനാജിക്ക് ഉള്ളത് പോലെ കൈകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുക. ഒന്ന് കൊണ്ടുവന്നാട്ട് ഒരു പൊതി ബീരാനാജിക്ക് പോലെ കൈകൊണ്ടാണ് കൊടുക്കാൻ. ആ നമ്മളെ കൂട്ടത്തൊക്കെ ഉള്ള ഒരു വാപ്പിയും വല്യാപ്പിയും ഒക്കെയാണ്. ഇയാളെ വല്യാപ്പ എന്നൊക്കെ പറഞ്ഞ ഉപരി ദേശം പിടിച്ചു. ഉപ്പര് കുട്ടികളുമായി അപ്പോഴും എല്ലാത്തിനും അസമൂലർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഇയാളെ കണ്ടപ്പോ തന്നെ നമ്മളെ SBS ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതാണ് നമ്മളെ നാട്ടിലുണ്ട് കോടാലിപ്പോയിൽ എണ്ണസാക്കാറുണ്ട് ഒരാൾ. അയാൾ അങ്ങനെയാണ്, അയാൾക്ക് വയസ്സ് 85 എണ്ണിയേന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടമാണ്. ഒരു ഭയങ്കര രസമുള്ള ആളാണ്, അതല്ലേ? എല്ലാ സംഗതികൾക്കും മുമ്പന്തിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പോ ഇൻഷാ അള്ളാ നമ്മളെ ഭക്ഷണത്തിന്റെ ഒരു പൊതി ആദ്യത്തത് നമ്മളെ ബീരാനാജിക്ക് ഒരു പൊതി കൊടുത്തുകൊണ്ട് അറബി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞ് വഹാബ് സക്കാഫിന്റെ വഴത് കേട്ടിട്ടേ നിങ്ങൾ പോകുള്ളൂ. അതുകൊണ്ട് ഭക്ഷണങ്ങൾക്ക് നേരത്തെ തരുന്നില്ല. ഇങ്ങനെ പോണ പോക്കൽ എല്ലാവർക്കും കിട്ടും. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. എടുത്തു رئيس اهل القريه رد بيدي
هذا الرئيس العافيه العافيه امين 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 مرحبا 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 الحمد لله ഈ ജാതി പൊതി കിട്ടുകയാണെച്ച കുറച്ചേരി ഇരുന്നാ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാൻ ഇപ്പൊ എരി പോയാൽ കുട്ടിയൊക്കെ കൂടി കഴിക്കാൻ മാത്രം അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാരും സന്തോഷത്തിലിരിക്കുക. വഹാബ് സഖാഫിന്റെ പ്രസംഗം കഴിഞ്ഞ് റാഹത്തായിട്ട് നമുക്ക് പിരിയ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم يا من لطفت بخلق السماوات والارض ولطفت بالاجنه في بطون امهاتها ولطف بنا في قضائك وقدرك لطفا يليق بكرمك يا ارحم الراحمين اللهم يا باسط وبسط علينا الخير والرزق ووفقنا لإصابة الصواب والحق وزينا بالإخلاص والصدق وأعذنا من شر الخلق واختم لنا بالحسنى والعافية. اللهم اكتب هذا العمل الصالح في ميزان حسنات بانيهم وفي أهلهم وفي أسرتهم وفي ميزان حسناتنا وفي ميزان حسنات من ساعد وساهم وشارك في هذا الأمر الجميل. اللهم اللهم سلمنا وسلمهم من آفات الدارين وارزقنا وارزقهم سعادات الدارين وأعذنا وأعذهم من فضيحات الدارين. اللهم ارحمنا وارحمهم وارحم من يرحمنا وارحم أمة محمد صلى الله عليه وسلم بأنواع رحمتك يا أرحم الراحمين. കുറച്ച് മൂന്നാല് ചെറിയ കുട്ടികളെ ആദ്യം ചെല്ലേണ്ട സ്വാഗത ഗാനം കുട്ടികൾ പഠിച്ചു വെച്ചിങ്ങാണ് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികളല്ലേ, ഓല് ഹായ് ബൈ പോയാൽ അതൊരു ക്ഷീണാണ്. അതുകൊണ്ട് ഓല് പോയോ? അങ്ങനെ ഓല് എന്തുക, ഞാനെ കളിച്ച നേരം കൊടുത്താലും പോകും. കുട്ടികൾ പോയിക്കണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ കുട്ടികള് സ്വാഗതഗാനം ഇപ്പൊ എപ്പോ പാടിയാലും അവർ മട്ടം തന്നെയാണ്. പിന്നെ സുലൈമാ ഉസ്താദും തങ്ങളും ഒക്കെപ്പാടുണ്ടായപ്പോൾ ബേജാറായപ്പോ ആ സ്വാഗതഗാനൊക്കെ ആണ് നന്ദിഗാനായി കൂട്ടിയാൽ മതി നമ്മള്. എന്നാലും ആ കുട്ടികളെ ചെല്ലിയാലൊരു മട്ടാണ്. അപ്പോ ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട സി പി മാഷ് അല്പം നമ്മളോട് സംസാരിക്കുന്നു, അതിനുശേഷം വഹാബ് സഖാഫി അവരുടെ പ്രസംഗം. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، ഏറ്റവും ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ സാദ്, മറ്റ് നമ്മുടെ ഈ പള്ളി നിർമ്മിച്ച ബഹുമാനപ്പെട്ട അറബി മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് വളരെ നീണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത്, നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ്. ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി മാത്രം ആണ് ഇവിടെ എത്തിയത്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു പള്ളി, അത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പരിശുദ്ധമായ റമദാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമുക്ക് ഇത്തരത്തില് ഈ പള്ളി ഹയാത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരം ലഭ്യമായിരിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ പ്രാസ്ഥാനികമായ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഒരാസ്ഥാനമായി ഈ പള്ളി മാറണം, നമ്മുടെ മദ്രസ മാറണം. നമ്മുടെ മദ്രസ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സജീവമായ പങ്കാളിത്തവും സാന്നിധ്യവും, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമസ്ത കേരള സുന്നി യുവജന സംഘം നടത്തുന്ന വലിയ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്, അതിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പങ്കാളിത്തവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള രണ്ട് സെന്ററുകൾ ഒരേ സമയത്ത് നമുക്ക് ഉയരാനിരിക്കുകയാണ്. സാന്ത്വന കേന്ദ്രം
ഏകദേശം 10 കോടി രൂപ ചെലവഴിച്ച് അതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടി തീരുമ്പോ 10 കോടിയാണ് അതിന്റെ ചെലവ് വരുന്നത്. ഇപ്പൊ നമ്മൾ അതിന് 4 കോടിയോളം രൂപ ചെലവഴിച്ച് 4-ാമത്തെ നിലയുടെ പണി തുടങ്ങി കഴിഞ്ഞു. ആ നില കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഷീറ്റും കൂടി ഇട്ടാൽ കേരളത്തില് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യമാവുകയാണ്. അത് തീരുന്ന മുറക്ക് തന്നെ നമ്മുടെ ആസ്ഥാനത്ത് മറ്റൊരു വലിയ നിർമ്മാണ പ്രവർത്തനം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ദ്വായ കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാസ്ഥാനികമായുള്ള എല്ലാ മുന്നേറ്റങ്ങൾക്കും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അറിയിച്ച് എല്ലാവിധ ആശംസകളും നേർന്ന് എല്ലാവരും ദുആ ചെയ്യണം എന്ന വസീയത്തോടെ വാഖിർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ മഹല്ലത്തിൽ ഏറ്റവും വലിയ ഒരു മഹാപണ്ഡിതൻ നമ്മോടൊപ്പമുണ്ട്. പ്രസംഗരംഗത്തും മറ്റുമൊക്കെ അധികം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിപ്പവും ഗൗരവവും പാണ്ഡിത്യത്തിന്റെ അളവും നമ്മളിൽ പലർക്കും അറിയില്ല. പക്ഷെ നാട്ടുകാരായ എല്ലാവർക്കും അദ്ദേഹത്തോട് അതിരറ്റ ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ്, മജ്മഇൽ പ്രധാന മുദരിസ്, ഈ പള്ളി ആദ്യം ഇവിടെ ഉണ്ടാകുന്നതിന് ബിസ്മി ചൊല്ലി ആദ്യം എന്നോട് പറഞ്ഞത് ഉസ്താദ് അവർകളാണ്. ഇവിടെ ഞങ്ങൾ പള്ളിയുടെ ഉദ്ഘാടനത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുമ്പോൾ നാട്ടിലെ സഹോദരന്മാർ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്കതൊക്കെ ഞങ്ങളെ ബാക്കബി ഉസ്താദ് എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. അതുകൂടി കേട്ടപ്പോൾ വലിയ ഒരു സന്തോഷമായി. ഇതിന്റെ എല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദിച്ചിരിക്കുന്ന ഉസ്താദ് അവർക്ക് അല്ലാഹു തആല എല്ലാവിധ ആഫിയത്തും നൽകുമാറാവട്ടെ, എല്ലാവിധ സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട CP സാർ ഉണർത്തിയതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ വിജയങ്ങളിലും നമ്മളൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് ഒന്നുകൂടി ഉണർത്തി, നാളെ SMA പ്രഖ്യാപിച്ച ആ മദ്രസ ഫണ്ടിന്റെ ദിനമാണ്, അത് നിങ്ങൾ പ്രത്യേകം കണക്കിലെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വഹാബ് സഖാഫി അവരെ പ്രസംഗത്തിന് ക്ഷണിക്കും. പ്രായമുള്ള ആജിയാരി നമ്മളെ മുഹമ്മദ് ആജി നമ്മളെ പള്ളിയെടുക്കാനുള്ള സ്ഥലം അദ്ദേഹം സന്തോഷത്തോടു കൂടെ നൽകിയപ്പോൾ അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ഖൈറ് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നാളെ ഖബറാകുന്ന വീട്ടിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ ഇതിന്റെ പ്രകാശം നീ അദ്ദേഹത്തിന് നൽകണേ അല്ലാ. നമ്മുടെ മുഖ്യപ്രഭാഷണം നടക്കുകയാണ്. ഈ സമയത്ത് ഒരു ആളെ അനുസ്മരിക്കാതെ വയ്യ. നമ്മുടെ മഹത്തായ മസ്ജിദ് ഇവിടെ തറക്കല്ലിടുന്ന സമയത്തും 3 വർഷങ്ങൾക്ക് മുമ്പ് ബദറുൽഹുദ എന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സമയത്തും അന്ന് മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബദറുൽഹുദയ്ക്ക് വേണ്ടി മസ്ജിദിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഈ 3-4 വർഷവും രോഗബാധിതനായിക്കൊണ്ട് വളരെയേറെ വിഷമം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും അവയൊക്കെ അവഗണിച്ച് തൃണവലികണിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പള്ളിയുടെ മദ്രസയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ബഹുമാന്യനായ PC അബൂഹാജി നമ്മുടെ ഈ നാട്ടുകാരൻ സുഹൃത്ത് അന്ന് അതിന്റെ സ്ഥാപക സെക്രട്ടറിമാർ ഒരാളായിരുന്നു. അതുപോലെ തന്നെ പാറ ഉസ്മാൻ നമ്മുടെ ഈ സംവിധാനവുമായി വളരെയേറെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. അവരെ നാം സ്മരിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ ലാസ്റ്റ് വഹാബ് സഖാഫി ഇവിടെ ദുആ ചെയ്യും. അതുപോലെ ഇതിനു വേണ്ടി ചെയ്ത എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഇൻഷാല്ലാ വഹാബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ദുആ നടക്കും. പിന്നെ വഹാബ് സഖാഫി അവരുടെ പ്രസംഗത്തിന് മുമ്പ് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷ നടത്താൻ വേണ്ടിട്ട് കുട്ടികൾ വന്നിരുന്നത് ആ തിരക്കിനിടയിൽ സമയം കിട്ടാതെയൊക്കെ പോയതുകൊണ്ട് ആ കുട്ടികൾ ഇൻഷാല്ലാ ആ ഗാനം ആലോചിച്ച ശേഷം ബഹുമാനപ്പെട്ട സഖാഫി അവർക്ക് സഹിക്കും എന്നറിയിക്കുന്നു.
ശൂന്യം സതിടനങ്ങൾ അതരണീയരമതിഥികളിൽ ശോഭിതമീപതിയാ നഗരിൽ അണയും സ്നേഹ സഹോദരരെ മർഹബാബിക്കും മർഹബാ ത്വൈഫനാബിക്കും മർഹബാ മർഹബാബിക്കും മർഹബാ ത്വൈഫനാബിക്കും മർഹബാ സഹോദരങ്ങളെ, നാം എല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ ആവേശമായ വഹാബ് സഖാഫി മമ്പാട് നമുക്ക് നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ ആദരപൂർവം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, ഉമറാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, വളരെ സന്തോഷകരമായ ഒരു സദസ്സിൽ അതിന്റെ സമാപനത്തോടടുത്തുകൊണ്ടിരിക്കുന്ന സമയം അള്ളാഹു ഇവിടെ നടന്നതൊക്കെയും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ.
ബഹുമാനപ്പെട്ട കൂറ്റമ്പർ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞങ്ങളെ നിലമ്പൂർ ഭാഗത്ത് തുടക്കം മുതൽ പ്രാസ്ഥാനിക സംവിധാനത്തിന്റെ കൂടെ നിന്ന എല്ലാ പഴയ മഹല്ലുകളും ഉസ്താദിന്റെ നേതൃത്വത്തിലും കാരണവുമായി ഇതുപോലെ സുന്ദരമായ പള്ളികളായി പൂർണമായി തന്നെ അത് പടുത്തുയർത്തപ്പെട്ടു എന്നത് അതിന്റെയൊക്കെ കാരണക്കാർ ആ ഭാഗത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. മാത്രമല്ല ധാരാളം കറിയകളിൽ ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിപുലമായ സംവിധാനങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നേതാക്കൾ പല പ്രദേശങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ കൂടെ തന്നെ ഏറനാട് പൊതുവെ പല തരത്തിലുള്ള ധാർമ്മികവും സാംസ്കാരികവുമായ പ്രയാസങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ മജ്മൌ സഖാഫത്തുൽ ഇസ്ലാമിയയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ മഹല്ല് സംവിധാനങ്ങളും പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളും ഇന്ന് ഉസ്താദിന്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയും ഇവിടെ ഇങ്ങനെ വരാൻ ഉസ്താദ് കാരണക്കാരനായിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയും മഹാനായ സയ്യിദ് ഉസ്താദ് അവറുകളുമൊക്കെ നമുക്ക് നസീഹത്ത് നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു സദസ്സിലാണ് നമ്മൾ ഉള്ളത്. ഇനി പിരിയുകയാണ്. ഭക്ഷണ വിതരണമുണ്ട്. ഏതാണ്ട് ഒരു ഭക്ഷണം സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു സമയമായാൽ ഇൻഷാല്ലാ ഭക്ഷണം നിങ്ങളെ കയ്യിലെത്തും. പരിപാടി ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു ഖൈറിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു പള്ളി ഒരു പ്രദേശത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു കേന്ദ്രം ആ ഗ്രാമത്തിൽ ആ പ്രദേശത്തിൽ പ്രസരണം ചെയ്യാൻ ആ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ പ്രചരണം ചെയ്യാൻ പറ്റിയ ഒരു കേന്ദ്രം ആ പ്രദേശത്ത് ഉയർത്തപ്പെടുന്നു എന്നതാണ്. ആ പള്ളികൾ കേന്ദ്രീകരിച്ച് നിർവഹിക്കപ്പെടുന്ന ആരാധനകൾ ആ പള്ളിയിൽ നിന്ന് ആവർത്തിച്ച് അഞ്ചു സമയങ്ങളിലായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വചനങ്ങൾ എല്ലാം സമാധാനത്തിന്റെതാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തെ കണിശമായും കൃത്യമായും സമാധാനപൂർണമായും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരടയാളമാണ് ഉദാഹരണമാണ് നമ്മുടെ പള്ളികൾ, പള്ളി മിനാരങ്ങൾ, പള്ളി മിഹ്റാബുകൾ. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്, എപിജെ അബ്ദുൽ കലാമിന്റെ പിതാവിനെ സംബന്ധിച്ച് കലാം ഓർമ്മിച്ചു വെക്കുന്ന ഒരു വാചകം. അദ്ദേഹത്തിന്റെ പിതാവ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ പള്ളിയുടെ പരിസരങ്ങളിൽ ആ ഗുരുവര്യരെ സമീപിച്ചുകൊണ്ട് വരി വരിയായി വന്ന് ആ പള്ളിയുടെ പരിസരത്ത് വരി നിന്നുകൊണ്ട് അനേകായിരം രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരിഹാരത്തിനും പ്രതിവിധിക്കും വേണ്ടി കലാമിന്റെ പിതാവിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് സുബൈക്ക് പുറത്തിറങ്ങി വരുന്ന പിതാവിനെ കാത്ത് വരി നിൽക്കുന്ന ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും അടക്കമുള്ള ആഭാരവൃത്തം ജനങ്ങളുടെ ഒരു ചരിത്രം കലാം പങ്കുവച്ചത് എവിടെയോ വായിച്ചതായി ഓർക്കുകയാണ്. ആ പള്ളികൾ, പള്ളി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആധുനിക ലോകം വളരെയധികം അശാന്തമായ സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹത്തായ മതേതര ഇന്ത്യ വളരെയധികം അസഹിഷ്ണുതകളുടെയും അതുപോലെ തന്നെ അരാജകത്വപൂർണമായ സാഹചര്യങ്ങളുടെയും വഴികളിലേക്ക് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ പോലും കലുഷമാക്കിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങളും കൊലപാതകങ്ങളും അപേക്ഷികമായി കേരളത്തിൽ വളരെ കുറവാണെങ്കിലും കേരളീയ സമൂഹത്തിന്റെ പ്രബുദ്ധതക്കും കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക ഔന്നത്യത്തിനും നിരക്കാത്ത രീതിയിൽ ഒരു സമാധാന യോഗം പോലും സഹിഷ്ണുതാപരമായി ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകളിലേക്ക് രാജ്യം കടന്നു പോകുമ്പോൾ സുഹൃത്തുക്കളെ, വിശുദ്ധമായ പള്ളികളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ സമാധാനത്തിന്റെതാണ്. ഓരോ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ നിന്ന് വളരെ കൃത്യമായി മഹാന്മാരായ ഖതീബുമാർ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വാചകമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹു തആല മാനവരാശിയോട് ഉദ്ഘോഷിച്ച കൽപ്പനകളെയും
മാനവരാശിയോട് അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ള വിരോധനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള ആയത്താണത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ആഹ്വാനമാണ് പള്ളി മിമ്പറുകളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ വിശുദ്ധമായ വചനത്തിൽ അല്ലാഹു തആല മാനവരാശിയോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും ആ മൂന്ന് കാര്യങ്ങളിൽ ഷോർട്ടായി അല്ലാഹു അവതരിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇഹ്സാൻ നമ്മളോട് കൽപ്പിക്കുകയാണ്, അല്ലാഹു തആല അജ്ല നമ്മളോട് കൽപ്പിക്കുകയാണ്. അതുപോലെ ഖുർബായ ഹക്കടപാടുകൾ തീർക്കേണ്ടവരോട് ആ ഹക്കടപാട് തീർക്കുവാനുള്ള വ്യക്തിപരവും സാമൂഹികപരവും മാനുഷികപരവുമായ മുഴുവൻ നന്മകളുടെയും കൽപ്പനകളെ കോർത്തിണക്കിക്കൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ വചനമാണത്. അല്ലാഹു തആല മാനവരാശിയോട് വിരോധിച്ചിട്ടുള്ള സകലമാന വിരോധനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വചനങ്ങളാണത്. ഓ സഹോദരങ്ങളെ, അല്ലാഹു അജ്ല കൊണ്ട് കൽപ്പിക്കുകയാണ്. ആരോടാണ് ഒരു മനുഷ്യൻ അജ്ൽ ചെയ്യേണ്ടത്? ഉടമയായ റബ്ബിനോട് അടിമയായ മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അജ്ലുണ്ട്. അല്ലാഹുവിനോട് മനുഷ്യൻ ചെയ്യേണ്ട അജ്ലുണ്ട്. ആ അജ്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജ്ലെന്ന് പറയുന്നത്. ഉടമയായ റബ്ബിലേക്ക് അടിമയാകുന്ന മനുഷ്യൻ നൽകേണ്ട പ്രധാനപ്പെട്ട അജ്ലെന്താണ്? ഉടമക്കാരൻ അമ്മയാണെന്ന് സമ്മതിച്ചു കൊടുക്കലാണ്, ഉടമക്കാരൻ അല്ലാഹു ആണെന്ന് അംഗീകരിച്ചു കൊടുക്കലാണ്. അതേ അല്ലാഹുവാണ് ഉടമക്കാരൻ എന്നത്, അല്ലാഹുവാണ് യജമാനൻ എന്നത് അല്ലാഹുവിനെ അംഗീകരിച്ചു കൊടുക്കലാണ്. ആ ഉടമസ്ഥാവകാശം ഉലൂഹിയത്ത് അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് നമ്മൾ വകവെച്ചു കൊടുക്കാതിരിക്കലാണ്. ഉടമയായ അവരിലേക്ക് അടിമയാകുന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതി എന്ന് പറയുന്നത്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ നീതി ഒരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. ആ നീതി അല്ലാഹുവിലേക്ക് നമ്മൾ എങ്ങനെയാണ് അർപ്പിക്കേണ്ടത്? അല്ലാഹുവിന് നമ്മൾ ഉബൂദിയത്ത് അനുവദിച്ചു കൊടുക്കണം, അല്ലാഹുവിന് നമ്മൾ ഉബൂദിയത്ത് വകവെച്ചു കൊടുക്കണം. ആ ഉബൂദിയത്ത് അല്ലാതെ മറ്റൊരാളിലേക്ക് വഴിതിരിച്ചു വിടാൻ പാടില്ല എന്ന കൽപ്പന അല്ല നമ്മളോട് നടത്തുന്നത് എങ്ങനെയാണ്? കേവലം ഒരു സ്വച്ഛാധിപതിയായ ഭരണാധികാരി, ഒരു ഏകാധിപതിയായ ഭരണാധികാരി അവന്റെ അടിമകളോട് അനുയായികളോട് ഏകാധിപത്യ സ്വരത്തിൽ കൽപ്പിക്കുന്ന അനീതിപരമായ കൽപ്പനകളല്ല. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് അല്ലാഹു തആല നമ്മളോട് ബോധ്യപ്പെടുത്തുകയാണ്. കാര്യകാരണ സഹിതം അല്ലാഹു നമ്മെ അത് ധന്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് അല്ലാഹുവിനെ തന്നെ ആരാധന നിർവഹിക്കേണ്ടതുണ്ട്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സകലമാന സംവിധാനങ്ങളുടെയും സകലമാന ആധിപത്യങ്ങളുടെയും മാനവരാശിയാകുന്ന മനുഷ്യ സമൂഹം ഭൗതിക ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന നന്മകളുടെയും സകലമാന അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ സർവാധിപത്യം നമ്മ കാര്യകാരണ സഹിതം അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയിട്ട് നമ്മ പഠിപ്പിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാഹ്. എന്തിനാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്? എന്തിനാണ് അല്ലാഹു പടച്ചു വെച്ച മനുഷ്യനെ ഒരു ദിവസം തിരിച്ചു വിളിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമലാഹ്, ആരാണ് പ്രവർത്തനം നന്നാക്കിയവൻ? ആരാണ് ചിന്തകളെയും സംസ്കാരങ്ങളെയും സ്വഭാവങ്ങളെയും നന്നാക്കിയവൻ? ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, പടച്ച റബ്ബിന്റെ പ്രതിനിധികളായി അവനാൽ നിയുക്തരാക്കപ്പെട്ട മനുഷ്യൻ ആ പ്രാതിനിധ്യ നിർവഹണ പരിപൂർത്തീകരണത്തിൽ എത്രയാണ് അവൻ വിജയിച്ചിട്ടുള്ളത്, എത്രയാണ് അവൻ പ്രവർത്തിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവൻ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പ്രത്യക്ഷ രീതിയിൽ ഈ ലോകത്തെ തന്നെ വെളിപ്പെടുത്തുന്ന രീതിയിൽ അല്ലാഹു തആല പരീക്ഷിക്കാനാണ് മനുഷ്യന്റെ ജന്മം അല്ല പടച്ചു വച്ചത്. ആ മനുഷ്യനെ അല്ലാഹു തആല മരിച്ച് അവനെ മരിപ്പിച്ച് അവനിലേക്ക് തിരിച്ചു വിളിക്കുന്നത് അയ്യുക്കും അഹ്സനു അമല ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളിൽ നിന്ന് നന്മകളിലൂടെ പ്രവർത്തനത്തെ മികവ് കൂട്ടിയവർ, അഥവാ അവന്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കേണ്ട അതിലിനെ
പൂർണാർത്ഥത്തിൽ വിനിയോഗിച്ചവരാരാൻ ഉടമയായ റബ്ബിലേക്ക് അടിമയായ മനുഷ്യൻ നൽകുന്ന നീതിയെ, അതിലിനെ, ആ അതിലിനെ കുറിച്ചാണ് ലോകത്തെല്ലാവരും ആശങ്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ ആധിപത്യത്തെ അംഗീകരിച്ചവർ, അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ കുറിച്ച് അവബോധമുള്ളവർ, ആ ഏകനായ അജയ്യനായ അള്ളാഹുവിന്റെ ആധിപത്യത്തെയും ആസ്തിക്യത്തെയും കുറിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ മഹാന്മാരായ ഇഷ്ടദാസന്മാർ, ആ അനുയായികളാകുന്ന അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിന്റെ സജ്ജനങ്ങളാകുന്ന സുഹൃദ്വാന്മാരാകുന്ന അടിമകൾ, ആ അടിമകൾ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്, ആ മഹാന്മാരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്നത് ഉടമയായ റബ്ബിലേക്കുള്ള കൃത്യനിർവഹണത്തിൽ, നീതി നിർവഹണത്തിൽ കടമ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. അറേബ്യയുടെ മണലാരണ്യത്തിലൂടെ ഓടുകയാണ് സയ്യിദുന ഹന്ദൽ റളിയല്ലാഹു അൻഹു. ആ ഹന്ദൽ റളിയല്ലാഹു അൻഹുവിന്റെ ഓട്ടം കണ്ടു നിൽക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഓട്ടം കണ്ടു നിൽക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുകയാണ്, മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട രീതിയിൽ അറേബ്യയുടെ മണലാരണ്യത്തിലൂടെ അട്ടഹസിച്ച് നിലവിളിച്ചോടുന്ന ഹന്ദൽ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിച്ചു നോക്കുമ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഹന്ദൽ തങ്ങളെ വിളിച്ചു പറയുകയാണ്, നാഫഖ ഹന്ദല യാ റസൂലല്ലാഹ്, നബിയേ ഹന്ദല മുനാഫിക്കാണ് നബിയേ, ഹന്ദല കപട വിശ്വാസിയാണ് നബിയേ. ആ മണലാരണ്യത്തിലൂടെ ഭ്രാന്തളകിയതുപോലെ അട്ടഹസിച്ച് നിലവിളിച്ചു പോകുന്ന ഹന്ദൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ വചനങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിക്കുകയാണ്. എന്താണ് ഹന്ദല വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാഫഖ ഹന്ദല യാ റസൂലല്ലാഹ്, ഹന്ദല മുനാഫിക്കാണ് നബിയേ, ഹന്ദല കപട വിശ്വാസിയാണ് നബിയേ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹന്ദലത്തിന്റെ അടുത്തു ചെന്ന് ചോദിക്കുകയാണ്, തലേ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ പാഠശാലയിൽ നിന്ന് പ്രവാചകന്റെ ആദരങ്ങളിലെ അറിവിന്റെ മുത്തുകൾ ആവായിച്ചെടുത്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ പാഠശാലയിൽ നിന്ന് വിശ്വാസത്തെ പുതുക്കുകയും ആ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്ത് തിരിച്ചു പോന്ന ഹന്ദലയാണ് ആ മണലാരണ്യത്തിലൂടെ മുനാഫിക്കായി എന്ന് വിളിച്ചു പറയുന്നത്. മഹാനായ ഹന്ദല തങ്ങൾ ചോദിക്ക ഹന്ദലയോട് സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു ചോദിക്കുകയാണ്, എന്തു പറ്റി ഹന്ദലത്തെ? ഇന്നലെ റസൂലുള്ളാന്റെ സദസ്സിൽ നിങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പാഠശാലയിൽ നിങ്ങളുണ്ട്, എന്തു സംഭവിച്ചു പോയതാണ്? മഹാനായ ഹന്ദലത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, സിദ്ദീഖേ, എങ്ങനെയാണ് നമ്മള് ഈമാനുള്ളവരാവുക? എങ്ങനെയാണ് ഉടമയായ റബ്ബിനോട് അതില് ചെയ്തവരായി ജീവിക്കാൻ നമുക്ക് കഴിയുക? ആ ഹബീബിന്റെ പാഠശാലയിൽ നിന്ന്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ആദരങ്ങളിൽ നിന്ന് അറിവിന്റെ, ഈമാനിന്റെ, ആത്മീയതയുടെ അറിവുകൾ, ആ അറിവുകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ജീവിതം മുഴുവനും ആ സ്വർഗത്തിന് വേണ്ടി സമർപ്പണം ചെയ്യണമെന്ന് പ്രതിജ്ഞ ചെയ്ത നമ്മളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പാഠശാലയിൽ നിന്ന് അത്യുജ്വലമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ അപകടങ്ങളെ കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നരകത്തിന്റെ അവസ്ഥകളോർത്ത് കിന്നരാവുകയും വേവലാതിപ്പെടുകയും ചെയ്തുകൊണ്ട് ആ ശിഷ്ടകാല ജീവിതം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിക്ക് വേണ്ടി കോപ്പുകൂട്ടണമെന്ന് ചിന്തിച്ച് തിരിച്ചു പോരുന്ന നമ്മള്, നമ്മുടെ കുടുംബത്തിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, നാട്ടിലേക്ക് വേർതിരിഞ്ഞു കഴിഞ്ഞാൽ, കച്ചവടത്തിലേക്ക് ശുഗലായി കഴിഞ്ഞാൽ, നമ്മുടെ ഇടപാടുകളും ബാധ്യതകളും നമ്മുടെ ബന്ധങ്ങളുമൊക്കെ ഭൗതികമായ വ്യവഹാരങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ, തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വയലു നമ്മൾ മറക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ ഹബീബിന്റെ വയലിൽ നിന്ന് കിട്ടിയ ബോധനങ്ങൾ നമ്മൾ വിസ്മരിക്കുകയാണ്, ഇതൊരു കപട വിശ്വാസമല്ലേ എന്ന് ഹന്ദലത്ത് റളിയല്ലാഹു അൻഹു മനസ്സറിഞ്ഞു ചോദിക്കുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആശങ്കപ്പെടുകയാണ്. അള്ളാഹുവുമായുള്ള ഇടപാടുകൾ, ആ ഇടപാട് ഉടമയായ റബ്ബിലേക്ക് അടിമ നൽകേണ്ട അതിലിന്റെ നിർവഹണത്തിൽ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ അടിമകളെ അള്ളാഹുവിലേക്ക് നിരന്തരമായി ആരാധനകൾക്ക് വേണ്ടി പ്രാപ്തരാക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പള്ളി നമുക്ക് നൽകപ്പെട്ടു, ഇത് അല്ലാഹു തആല നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യേണ്ടത് ആ പള്ളികളെ നമ്മൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക, ആ പള്ളികളെ നമ്മൾ സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കുക, ആ പള്ളിയെ നമ്മൾ വിജ്ഞാനങ്ങളെ കൊണ്ട് ധന്യമാക്കുക. അള്ളാഹുവിന്റെ
അടിമകൾ അള്ളാഹുവിലേക്ക് നൽകുന്ന അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതില്. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന അതിലേതാണ്? നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അതിലാണ്. ഉടമയായ റബ്ബിലേക്ക് അടിമ ചെയ്യുന്ന അതിലിനെ പോലെ തന്നെ ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട അതിലുണ്ട്. ആ അതില് ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ ശരീരത്തിന് അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുക എന്നതാണ്. മദ്യം അവന്റെ ശരീരത്തിന് ഹാനികരമാണ്. അതുപോലെ പുകവലി അടക്കമുള്ള മാരകമായ വിപത്തുകൾ, തന്റെ ശരീരത്തിൽ മാരകമായ അപകടങ്ങൾക്ക് കാരണമാകുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുക എന്നത്, അതിൽ നിന്നവൻ അകന്നു നിൽക്കുക എന്നത് ഒരു മനുഷ്യൻ സ്വശരീരത്തോട് ചെയ്യുന്ന അതിലാണ്. വിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഉടമയുമായി, അവന്റെ വ്യക്തിത്വവുമായി, അവന്റെ സാമൂഹിക തലങ്ങളുമായി എല്ലാം ബന്ധപ്പെടുത്തി അവൻ നിർവഹിക്കേണ്ട കടമകളെ, അവൻ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളെ കൃത്യമായി ഈ ആയത്തിലൂടെ അള്ളാഹു താല വിശദീകരിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് ഈ ഒരു ആയത്തിൽ അള്ളാഹു താല പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, അതിലും ഇഹ്സാനും അടക്കമുള്ള മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങളിൽ ഒരു അടിമയോട് അള്ള കൽപ്പിച്ച മുഴുവൻ കൽപ്പനകളുമുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു താല വിരോധിച്ച മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹു താല അടിമകളോട് കൽപ്പിച്ച എല്ലാ വിരോധനങ്ങളെയും പൂർണമായി അള്ളാഹു താല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു അടിമ ഉടമയോട് നടത്തുന്ന അതിലുപോലെ ഒരു അടിമ അവന്റെ സ്വന്തം ശരീരത്തോട് നടത്തുന്ന അതിലുണ്ട്. ആ അതിലും അവൻ കൽപ്പിക്കപ്പെട്ടതാണ്. പിന്നീടുള്ള അതിൽ ഏതാണ്? ഒരു മനുഷ്യൻ അവന്റെ സാമൂഹിക ജീവികളോടെ, അവന്റെ സാമൂഹിക സൃഷ്ടികളോടെ അവൻ നടത്തേണ്ട അതിലുണ്ട്. ആ അതില് കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലുന്ന റയ്യതീഹ്, എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തക്കുറിച്ച് ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. കുടുംബനാഥന് കുടുംബങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് ഉത്തരവാദിത്തമുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോട് ഉത്തരവാദിത്തമുണ്ട്, ഭാര്യക്ക് ഭർത്താവിനും ഭർത്താവിന് ഭാര്യയോടും ഉത്തരവാദിത്തമുണ്ട്, ഭരണാധികാരികൾക്ക് പ്രജകളോട് ഉത്തരവാദിത്തമുണ്ട്, പ്രജകൾക്ക് ഭരണാധികാരികളോട് ഉത്തരവാദിത്തമുണ്ട്. സാമൂഹിക തലത്തിൽ ഒരു മനുഷ്യൻ വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ട് നിർവഹിക്കേണ്ട നീതിയുടെ നിർവഹണങ്ങളിൽ പാകപ്പെടവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അരാജകത്വങ്ങളാണ്. ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അശാന്തിയാണ്. ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് കലഹങ്ങളും കലാപങ്ങളുമാണ്. എത്രമാത്രം ഭീതിജനകമായ സാഹചര്യങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിച്ച് സാമൂഹിക ജീവിയായി ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ കൈത്തലങ്ങൾ ഇടപെടുന്നിടത്ത്, അവന്റെ ചിന്തകൾ ഇടപെടുന്നിടത്ത്, അവന്റെ പ്രവർത്തനങ്ങൾ ഇടപെടുന്നിടത്ത്, സാമൂഹിക തലങ്ങളിൽ അവനാൽ സൃഷ്ടിക്കപ്പെടുന്ന വിനാശങ്ങളുടെ വിപത്തുകൾ, സുഹൃത്തുക്കളെ, തുല്യതയില്ലാത്ത അപകടങ്ങളിലേക്ക് ലോകത്തെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭരണാധികാരികൾക്ക് ഭരണീയരോടുള്ള ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ക്രൂരമായ രീതിയിലാണ് ലംഘിക്കപ്പെടുന്നത്. ഭരണാധികാരികളുടെ ഉത്തരവാദിത്തങ്ങൾ ഭരണീയരിൽ നിന്ന് അടർത്തിയെടുക്കപ്പെടുമ്പോൾ അതിനെയാണ് മനുഷ്യാവകാശ ലംഘനങ്ങളായി നമ്മൾ വിളിപ്പേരിട്ട് പരിചയപ്പെടുത്തുന്നത്. മനുഷ്യാവകാശ ലംഘനം എന്ന പേരിൽ ഓമനപ്പേരിട്ടുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ, ഭരണീയരോട് ഭരണാധികാരികൾ ചെയ്യുന്ന ഭരണ ലംഘനങ്ങളാണ്, അധികാര ദുർവിനിയോഗങ്ങളാണ്. സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പങ്കിലമാക്കപ്പെടുന്നത്, പാപ പൂർണ്ണമാക്കപ്പെടുന്നത് ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും നീതി നിർവഹണങ്ങളിലെ അപാകതകളുമാണ്. ലോകത്ത് വ്യാപകമായി ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സ്വച്ഛാധിപത്യത്തിന്റെ സൈനിക നടപടികൾക്ക് വിധേയമാക്കപ്പെടാത്ത തെരുവുകൾ ഇന്ന് ലോകത്ത് വളരെ പരിമിതമാണ്. തങ്ങൾക്ക് ഇച്ഛിക്കുകയും തങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യാത്ത കാര്യങ്ങൾ ലോകത്താരിൽ നിന്നുണ്ടായാലും അതിനെ മുഴുവനും ആപൽക്കരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വച്ഛാധിപതികളും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഇസ്ലാമിനെ അവരേത് കാലത്തും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സ്വച്ഛാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അക്രമങ്ങളെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഇസ്ലാം നീതിക്ക് വിധേയപ്പെടാത്ത നയങ്ങളെയും നിലപാടുകളെയും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വച്ഛാധിപത്യത്തിന്റെ മേൽക്കൂരയിൽ എല്ലാവിധ ആധിപത്യങ്ങളും മരക്കുട്ടുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന ദുശക്തികളും വിശുദ്ധമായ ഇസ്ലാമിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇസ്ലാമിനോടുള്ള ഭയപ്പാടുകളാണ്
ഇസ്ലാമോഫോബിയ എന്ന പേരിൽ ലോകത്ത് ഇന്ന് വളരെ ക്രൂരമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോവിയറ്റ് രക്ഷയുടെ തകർച്ചയ്ക്കു ശേഷം ഏകധ്രുവത്തിലേക്ക് ലോകത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ച അമേരിക്കൻ ദുശക്തികളുടെ മുന്നിൽ ആശങ്കപ്പെടുത്തുന്ന ചലനങ്ങളാണ് വിശുദ്ധ ഇസ്ലാം ലോകത്ത് നിർവഹിച്ചത്. നമുക്കറിയാം, സോവിയറ്റ് രക്ഷയുടെ പതനത്തിന്റെ ശേഷം ആ സോവിയറ്റ് രക്ഷയുടെ പ്രവിശ്യകളിൽ, ആറോളം വരുന്ന പ്രവിശ്യകളിൽ, ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും അടക്കമുള്ള പ്രദേശങ്ങളിൽ വിശുദ്ധമായ ഇസ്ലാം ഒരു കാലത്ത് സ്വച്ഛാധിപത്യത്തിലൂടെ തിരസ്കരിക്കപ്പെട്ടതും കുഴിച്ചുമൂടപ്പെട്ടതുമായ വിശുദ്ധ ഇസ്ലാമിന്റെ സാംസ്കാരിക മൂല്യങ്ങളിലേക്ക്, ഇസ്ലാമിന്റെ മാനവികമായ ചിന്തകളിലേക്ക്, കമ്മ്യൂണിസത്തിന്റെ സ്വച്ഛാധിപത്യത്തിൽ മനമടുത്ത് സോവിയറ്റ് രക്ഷയുടെ പ്രവിശ്യകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ, അതോടൊപ്പം ലോകത്തെ സമ്പൽഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ എണ്ണപ്പാടങ്ങൾ കയ്യിലാക്കി വച്ചിട്ടുള്ളത് ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളാണ് എന്ന യാഥാർത്ഥ്യങ്ങളെ, അതോടൊപ്പം ഭൗതികതയുടെ ആസക്തിയിൽ ആടിത്തിമർത്ത ആധുനിക ലോകം, ആ ലോകത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അഭിരമിച്ചു പോയ പടിഞ്ഞാറൻ ജനത അമേരിക്കയിലടക്കം സമാധാനത്തിന് വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, ഏകധ്രുവത്തിലേക്ക്, ഏകലോകക്രമത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോയി തകർന്നടിഞ്ഞ സോവിയറ്റ് രക്ഷയ്ക്ക് സമാന്തരമായി സ്വച്ഛാധിപത്യം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച അമേരിക്ക, ആ അമേരിക്കയുടെ മുന്നിൽ വലിയ പ്രതിസന്ധിയായി ഇസ്ലാം മാറുന്നു എന്ന് കാണുമ്പോഴാണ് ഇസ്ലാമിന്റെ പേരിൽ വ്യാപകമായ രീതിയിലുള്ള ഇസ്ലാമോഫോബിയ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത്. മീഡിയകളിലൂടെ, അതുപോലെ പ്രചണ്ഡമായ പ്രചാരണങ്ങളിലൂടെ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ്, ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണെന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിക്കാനുള്ള ശ്രമം സുഹൃത്തുക്കളെ സാമ്രാജ്യത്വം ലോകത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രചാരണങ്ങളെ സാക്ഷീകരിക്കാൻ സഹായകമായ ഒരു പിൻബലം ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഇല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രമാണങ്ങളിൽ ഇല്ല. ഇസ്ലാമോഫോബിയയുടെ കെട്ടുകഥകളും നിറം പിടിപ്പിച്ച പ്രചാരണങ്ങളുമായി ലോക മീഡിയകളിൽ സാമ്രാജ്യത്വം വിശുദ്ധ ഇസ്ലാമിനെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോഴും ചിന്താശീലരായ ജനങ്ങള് വിശുദ്ധ ഇസ്ലാമിനെ തെളിമയാർന്ന രീതിയിൽ തന്നെ കളങ്കപ്പെടാതെ സ്വീകരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ, വിശുദ്ധ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തണമെങ്കിൽ ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഭീകരവാദികൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിന്റെ ബലത്തിലാണ് ഈ സമുദായത്തിലെ വിധേയ ചിന്തകളെ പരിപോഷിപ്പിച്ചെടുത്തേ. ഇസ്ലാമിക സമുദായത്തിന്റെ അകത്തളങ്ങളിൽ കാലങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന ഭീകരവാദാശയമായ വഹാബീസത്തെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഇന്ന് ഐഎസിന്റെയും അബൂബക്രുൽ ബാഗ്ദാദിയുടെയും ക്രൂരമായ പ്രചാരണങ്ങൾ ലോകത്തെ ഇസ്ലാമിനെ ഭീകരവാദമായി ചിത്രീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന്റെ ചില അനുരണനങ്ങളാണ് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഉത്തരവാദപ്പെട്ട കേരളീയ സമുദായത്തിന്റെ പ്രബുദ്ധത, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന്റെ ബഹുസ്വരത, ആ ബഹുസ്വരതക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിയാതെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾക്കിടയിൽ, ഉത്തരേന്ത്യൻ ജനതക്കിടയിൽ ഭീകരമായ തീവ്രവാദത്തിന്റെ വേട്ടയാടലുകൾ നടക്കുമ്പോഴും വർഗീയ സംഘർഷങ്ങൾ നടക്കുമ്പോഴും ഈ കേരളം പോലെയുള്ള ധാരാളം പള്ളികളുള്ള, മദ്രസകളുള്ള, മതബോധമുള്ള കേരളീയ സമൂഹത്തിൽ ഭീകരവാദങ്ങൾ കുറവായിരുന്നു, തീവ്രവാദങ്ങൾ കുറവായിരുന്നു. നിങ്ങൾ നോക്ക്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യവസ്ഥാപിതമായ രീതിയിൽ മതപഠനം നടക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസ്ഥാപിതമായ ചിട്ടവട്ടങ്ങളിലൂടെ പള്ളികൾ പരിപാലിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായ ബോധവും ഇസ്ലാമികമായ ചൈതന്യവും ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിമീങ്ങളുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ ഈ അടുത്ത കാലം വരെ നമ്മൾ ഭീകരവാദത്തിന്റെ സന്ദേശം കേട്ടിട്ടില്ല. എന്നാൽ ഏതാണ്ട് 1920s തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും, എന്നാൽ ആപേക്ഷികമായി ശുഷ്കിച്ച് കേരളത്തിൽ നവോത്ഥാനത്തിന്റെ പേരിൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ അകത്തളങ്ങളിൽ നുരമ്പിക്കഴിഞ്ഞുകൂടിയതുമായ നജദിയൻ തൗഹീദിന്റെ ആശയങ്ങൾ ഈ അടുത്ത കാലത്തായി സുഹൃത്തുക്കളെ വ്യാപകമായി നമ്മുടെ രാജ്യത്തേക്ക് പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ പ്രത്യാഘാതങ്ങളാണ്. അമുസ്ലിമീങ്ങളോട് ചിരിക്കാൻ പാടില്ല എന്ന മതപ്രഭാഷണം കേൾക്കേണ്ടി വന്നത്, അമുസ്ലിമീങ്ങളോട് സ്നേഹം പങ്കുവെക്കാൻ പാടില്ല എന്ന തെറ്റുദ്ധാരണ പരത്തുന്ന വാചക കസർത്തുകൾ, വിഷലിപ്തമായ ഇസ്ലാമിക പ്രബോധനങ്ങൾ കേരളത്തിൽ കേൾക്കാൻ തുടങ്ങിയത്, അതിന്റെ പേരിൽ എത്രത്തോളം ഭീതിജനകമായ സാഹചര്യങ്ങൾ, എത്രത്തോളം വർഗീയ ധ്രുവീകരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. മതപ്രബോധകന്മാർ സ്പർദ്ധ നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്, മതപ്രഭാഷകന്മാർ സാമൂഹിക രംഗത്തും മതസ്പർദ്ധകൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആ അറസ്റ്റുകളെ തൂക്കമൊപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ സുഹൃത്തുക്കളെ? നമ്മുടെ ഭാഗത്ത് നമ്മളാണ് മാതൃക കാണിക്കേണ്ടവർ, നമ്മളാണ് സൗഹൃദത്തിന്റെ
ഓ റോൾ മോഡലുകളായി രാജ്യത്ത് ജീവിച്ചവർ ആ മാതൃക കാണിക്കേണ്ട മുസ്ലിമീങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ് മുസ്ലിം സമുദായം ഗൗരവത്തോടുകൂടെ കാണേണ്ടത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഭരണാധികാരികൾ ഭരണീയരോട് കാണിക്കുന്ന കൃത്യനിർവഹണത്തിലെ അപാകതകൾ എത്രമാത്രം അപകടങ്ങൾ ലോകത്തുണ്ടാക്കുകയാണ്. സിറിയ ഇന്ന് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സിറിയ ഇന്ന് ആപൽക്കരമായ സാഹചര്യങ്ങളിലേക്ക്, അതിന്റെ ഏറ്റവും ദയനീയമായ പതനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അക്രമകാരികളും സ്വച്ഛാധിപതികളുമായ ഭരണാധികാരികൾ ഏത് കാലത്തും തങ്ങളുടെ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ, വളർന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നുകൊണ്ട് വംശഹത്യക്കാണ് ഏത് കാലത്തും തിന്മയുടെ വാക്താക്കൾ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഫലസ്തീനിൽ ജൂത പരീക്ഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇസ്രായേലിന്റെ വഞ്ചകന്മാർ ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വംശഹത്യകളാണ്. അതുപോലെ സിറിയയിൽ നിന്ന് വ്യാപകമായി കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വംശഹത്യകളുടെ ഏറ്റവും രൂക്ഷമായ മനുഷ്യഗന്ധമാണ് നൂറുകണക്കായ ആയിരക്കണക്കായ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന വൃത്തിഹീനമായ രംഗങ്ങള് സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്രമങ്ങള് ഒരു കാലത്ത് സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമെന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അക്രമങ്ങൾ വ്യാപകമാവുക, കൊലയാളികൾ വളരെയധികം സ്വൈരവിഹാരം നടത്തുന്ന കാലഘട്ടം ഇന്ത്യയിൽ പോലും നമ്മൾ കാണുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? പട്ടാപ്പകൽ പോലീസുകാരെയും നിയമപാലകരെയും നോക്കുകുത്തിയാക്കി ക്രൂരമായി മനുഷ്യരെ കൊന്നെടുക്കുന്ന കിരാതങ്ങളെ അപേക്ഷികമായി കേരളത്തിന്റെ പ്രബുദ്ധത അതിന് ഏതറ്റം വരെയും പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഉത്തരേന്ത്യയെ പോലെയുള്ള ഭീതിയുതമായ സാഹചര്യം പ്രബുദ്ധ മലയാളികൾക്കില്ല എന്നതും ഒരു സത്യമാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിന്റെ പ്രബുദ്ധതക്കും സാംസ്കാരികമായ ഔന്നിത്യത്തിനും നിരക്കാത്ത രീതിയിലുള്ള കലഹങ്ങളും കൊലപാതകങ്ങളും സംഘർഷങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. ലാ യദിരിൽ ഖാതിലു ലിമ യഖ്തുലു വലാ യദിരിൽ മഖ്തൂലു ലിമ യഖ്തുലു. കൊലയാളി എന്തിനാണ് തന്റെ ഇരയെ വകവരുത്തുന്നത് എന്നറിയാതെ, കൊല്ലപ്പെടുന്നവൻ എന്തിനാണ് കൊലയാളി തന്റെ ശരീരത്തിലേക്ക് ആയുധമുയർത്തിയത് എന്നറിയാതെ, കൊലപാതകങ്ങൾ വ്യാപകമായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഈ ലോകത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. KL10AQ 98 88 26 08 വണ്ടികൾ മാറ്റിക്കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ യദിരിൽ ഖാതിലു ലിമ യഖ്തുൽ. കൊട്ടേഷൻ ഏറ്റെടുത്ത് തന്റെ തനിക്ക് കൊട്ടേഷൻ തന്ന ആൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരാളെ ആ ആൾക്കു നേരെ കൊലവിളി ഉയർത്തുന്ന, ആയുധം ഉയർത്തുന്ന കൊലയാളി അറിയുന്നില്ല. ലിമ യഖ്തുലു, എന്തിനാണ് തന്റെ ഇരയെ താൻ വകവരുത്തുന്നത് എന്ന്. വലാ യദിരിൽ മഖ്തൂലു ലിമ യഖ്തുലു, മുഖമൂടി ധരിച്ച് യാത്ര ചെയ്യുമ്പോ പിറകെ വന്ന് തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്ന, തനിക്കൊരു പരിചയവുമില്ലാത്ത, മനുഷ്യത്വപരമായി താൻ ഒരു അക്രമവും ചെയ്തിട്ടില്ലാത്ത, തന്നോട് ഈ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ കൊലയാളി എന്തിനാണ് തന്റെ ശരീരത്തിലേക്ക് ആയുധം ഉയർത്തുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ മനുഷ്യർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, മാനസിക രോഗിയായ മധു എന്ന് പറയുന്ന ആദിവാസിയായ ഒരു സഹോദരൻ, ആദിവാസി കാലങ്ങളായി നല്ല പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥി, ആദിവാസി കുടിലുകളിൽ നിന്ന് പഠിക്കാൻ മിടുക്കനായി വളർന്നു വന്ന ആ മധു എന്ന വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ എന്തോ ചില പ്രേമങ്ങളുടെയും മറ്റും കാരണത്താൽ ജീവിതം താളം തെറ്റി മാനസിക വിഭ്രാന്തി കടിമപ്പെട്ട് കുടുംബത്തിൽ നിന്ന് മാറി അകന്ന് കാടുകളിൽ ഒറ്റക്ക് ജീവിച്ച് വല്ലാതെ കാടുകളിൽ വളരെയധികം വിശന്ന് വയറ് പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഗുഹക്കകത്ത് കാടുകളിൽ മാറി മാറി താമസിക്കുന്ന മധു വല്ലാതെ തന്റെ വിശപ്പ് തന്നെ വേട്ടയാടുമ്പോഴാണ് ആ മാളത്തിൽ നിന്നും മധു പുറത്തിറങ്ങുന്നത്. അങ്ങനെ നാട്ടിലിറങ്ങിയിട്ട് കിട്ടാവുന്നത്, അതും ആളുകൾ പറയുന്നു ആ മധു മോഷ്ടിക്കുന്നത് വിലപിടിപ്പുള്ള ഒന്നുമല്ല. ആ മധു മോഷ്ടിക്കുന്നത് സുഹൃത്തുക്കളെ വിലപിടിപ്പുള്ള യാതൊന്നുമല്ല. ആ മധു കട്ടെടുക്കുന്നത് ഒരിക്കലും തന്നെ തനിക്കൊരു സമ്പന്നനാകാനല്ല, എന്നാൽ കളവ് മാന്യമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ആദിവാസി കുടിലുകളിൽ അറിവില്ലാതെ പട്ടിണി കിടക്കുന്ന, തങ്ങൾക്ക് ഗവൺമെന്റ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഫണ്ടുകൾ ഇടനിലക്കാരുടെ പോക്കറ്റുകളിലേക്ക് തട്ടിമാറ്റി പാവപ്പെട്ട ആദിവാസികൾക്ക് വയറു നിറക്കാൻ കൊടുക്കേണ്ട ഈ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങള്, സമ്പന്നന്മാരും കുബേരൻ
പുരോഹിതന്മാരുമായ ഇടനിലക്കാരുടെ അടുക്കളയിലേക്ക് വകമാറ്റിവിടുന്ന ഒരന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടായപ്പോ പട്ടിണി കിടക്കുന്ന മാനസിക രോഗിയായ മധു ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി തൊട്ടടുത്തുള്ള കവലയിൽ നിന്ന് എന്തോ എടുത്തു എന്നതിന്റെ പേരില് ആ മാനസിക രോഗിയായ മധുവിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സദാചാര ഗുണ്ടകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ സുഹൃത്തുക്കളെ എത്രമാത്രം വിപത്താണ് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങള് ഏത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിലും സുഹൃത്തുക്കളെ തങ്ങളുടെ അനുയായികൾ കൊല്ലപ്പെടുമ്പോൾ ആ കൊലപാതകങ്ങളെ ഒരു വികാരമാക്കി മാറ്റിയെടുത്ത് ആ കൊലപാതകങ്ങളെ ഒരേ ആവേശമാക്കി തന്റെ പ്രസ്ഥാനത്തിന് വീര്യം പകരാനും ഊർജം പകരാനും കഴിയുമോ എന്ന് ചിന്തിക്കുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയ പാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ട അനുയായി വൃന്ദം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുമ്പോൾ കണ്ണീരുണങ്ങാതെ കണ്ണൂർ ഇന്ന് കേരളത്തിന്റെ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എത്രമാത്രം വേദനാജനകമായ കൊലപാതകങ്ങളാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കൊല ചെയ്യപ്പെടുന്ന രക്തസാക്ഷികൾക്ക് സ്തൂപങ്ങൾ ഉണ്ടാക്കി, ആ രക്തസാക്ഷികൾക്ക് ദീപശിഖകൾ ഉണ്ടാക്കി, ആ രക്തസാക്ഷികൾക്ക് സ്മരണകൾ ഉണ്ടാക്കി, ആ രക്തസാക്ഷികളെ പരമാവധി ലോ രാജ്യത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങള്. മറുഭാഗത്ത് സുഹൃത്തുക്കളെ, കൊലപാതകത്തിന് വേണ്ടി അനുയായികളെ കയറൂരിവിടുന്ന സംവിധാനങ്ങള്. ഇങ്ങനെയുള്ള വളരെ തത്വദീക്ഷ ഇല്ലാത്ത നയ സമീപനങ്ങളിലേക്ക് സമൂഹം കടന്നുപോയാൽ ലായദിരിൽ ഖാതുലിലും യഖ്തുലു വലായദിരിൽ മഖ്തൂലുലും യഖ്തുലു, കൊലയാളിക്ക് അറിയുന്നില്ല എന്തിനാണ് താൻ ഇരയെ കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ മുഖമൂടിധാരികൾ എന്തിനാണ് തന്നെ ക്രൂരമായി കൊല്ലു ചെയ്യുന്നത് എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, ഈ അടുത്ത ദിവസമാണ് കണ്ണൂർ ജില്ലയിലെ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ബലിയാടായി, രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ബലിയാടായി ഷുഐബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. ആ ഷുഐബ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകനായ ഷുഐബ് സുഹൃത്തുക്കളെ നമ്മുടെ സംഘടനയിലേക്ക് കടന്നു വന്നതാണ്. ഏതാനും മാസങ്ങൾക്കപ്പുറം അവിടെ തുടക്കം കുറിച്ച ഒരു സാന്ത്വന കേന്ദ്രമുണ്ട്. ആ ഷുഐബിന്റെ മനസ്ഥിതി ലോലമാണ്. ആ ഷുഐബിന്റെ മനസ്ഥിതി സഹജീവി സ്നേഹമാണ്. ആ ഷുഐബ് ഒരിക്കലും തന്നെ ഒരു പരാക്രമി ആയിരുന്നേയില്ല. ആ ഷുഐബിന്റെ മനതലങ്ങളിൽ നിന്ന് നിർഗളിച്ചത് കാരുണ്യമായിരുന്നു. ആ ഷുഐബിന്റെ കർമ്മപദങ്ങളിൽ നിന്ന് നിർഗളിച്ചു വന്നത് സ്നേഹത്തിന്റെയും അതുപോലെ സഹാനുഭൂതിയുടെയും ഒരു കൂട്ടം മാതൃകകളായിരുന്നു. ആ ഷുഐബ് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എസ് വൈ എസ് സി അടുത്ത കാലത്തായി വ്യാപകമാക്കിയെടുത്ത, കാലങ്ങളായി എസ് വൈ എസിന്റെ യൂണിറ്റ് കമ്മിറ്റികളിലേക്ക് നമ്മുടെ നേതാക്കൾ നൽകിയ ഒരു മഹത്തായ സംവിധാനമായിരുന്നു. എസ് വൈ എസിന്റെ സർവതല സ്പർശിയായ പ്രബോധനത്തിന്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയിരക്കണക്കായ യൂണിറ്റുകളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വാന്തനം കേന്ദ്രങ്ങളും സ്വാന്തനം ക്ലബുകളും സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ള മനുഷ്യരെ ഉൾപ്പെടുത്തി പ്രസ്ഥാനത്തിന്റെ നന്മകളിലേക്ക്, മനുഷ്യത്വപൂർണമായ നയപരിപാടികളിലേക്ക് ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും ആകർഷിപ്പിക്കുവാൻ പര്യാപ്തമായ കർമ്മപദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കുന്ന സ്വാന്തനം സംവിധാനങ്ങൾ. ആ എടയൂരെന്ന് പറയുന്ന, ഹെളയന്നൂരെന്ന് പറയുന്ന പ്രദേശത്ത് ആ ഷുഐബിന്റെ ഗ്രാമത്തിൽ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ ഒരു സ്വാന്തനം ഓഫീസ് തുടങ്ങുകയാണ്. ഏകദേശം 6 മാസത്തോളമായി ആ കേന്ദ്രം അവിടെ ആരംഭിച്ചിട്ട് സുഹൃത്തുക്കളെ, ആ ഷുഐബിന്റെ എല്ലാവരോടും സ്നേഹിക്കാനുള്ള ആ ഷുഐബിന്റെ മനസ്ഥിതി, ആ ഷുഐബിന്റെ കരുണാർദ്രമായ ഹൃദയത്തിന്റെ പ്രചോദനം, ഷുഐബ് എസ് വൈ എസിന്റെ സ്വാന്തനം പ്രവർത്തകനായി കടന്നു വരികയാണ്. ഇന്നലകളിൽ താൻ സജീവമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ വളരെ സജീവമായി എസ് വൈ എസിന്റെ സ്വാന്തനം പ്രവർത്തനങ്ങളിൽ ആ ഷുഐബ് സജീവമായി പ്രവർത്തിക്കുകയാണ്. ആ ഗ്രാമത്തിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളുമാകുന്ന ബാലവൃദ്ധം ജനങ്ങൾ, ആരൊക്കെ ആ ഗ്രാമത്തിൽ പ്രയാസപ്പെടുന്നുണ്ടോ അവരെല്ലാം ഷുഐബിന്റെ ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിലുള്ള സഹായം കിട്ടിയവരാണ്. ആ ഷുഐബ് സ്വാന്തനം പ്രവർത്തനത്തിന്റെ മുന്നണി പോരാളിയായി വന്നതോടുകൂടെ തന്റെ പൊതുപ്രവർത്തന രംഗത്തെ പരിചയം വെച്ചുകൊണ്ട് എസ് വൈ എസിന്റെ സ്വാന്തനം പ്രവർത്തനങ്ങൾ ജനകീയമാക്കാൻ ഷുഐബിനെ കൊണ്ട് സാധിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഷുഐബ് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ആ ദിവസം രാവിലെ, എല്ലാ ദിവസവും ആ പ്രദേശത്തെ സഹപ്രവർത്തകർ പറയുകയാണ്, രാവിലെ തന്നെ ഷുഐബ് കുളിച്ച് വൃത്തിയായി അതാ തന്റെ ഓഫീസിലേക്ക് വരികയാണ്. സ്വാന്തനം കേന്ദ്രം ഓഫീസിലേക്ക് വന്നിട്ട് ഈ അടുത്ത കാലത്തായി നമുക്കിടയിൽ സജീവമായ ഷുഐബ്, ആ ഷുഐബാണ് സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ വളണ്ടിയർമാരെയും സംഘടനാ യൂണിറ്റിലെ നേതാക്കളെയും ക്ഷണിക്കുന്നത്. അതിരാവിലെ ഏക
ഏകദേശം എല്ലാ ദിവസങ്ങളിലും സാന്ത്വനം ഓഫീസിൽ ആദ്യം വരുന്നത് ഷുഐബ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ്. വിവാഹം കഴിക്കാത്ത തന്റെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ മുഴുവനും സ്നേഹം കൊണ്ട് സമൂഹത്തിൽ പങ്കിട്ടെടുത്ത, കാരുണ്യം കൊണ്ട് ജനങ്ങൾക്കിടയിൽ പകുത്തെടുത്ത ആ ഷുഐബ് എന്ന് പറയുന്ന പ്രവർത്തകനാണ് സാന്ത്വനം ഓഫീസ് ആദ്യമായി പലപ്പോഴും തുറന്നു വെക്കാറുള്ളത്. രാവിലെ വന്ന് പരിസരത്തെല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് എല്ലാ ദിവസവും ഷുഐബിന് ഓരോ പരിപാടി ഉണ്ടാകും. സുഹൃത്തുക്കളെ, അന്ന് രാവിലെ സാന്ത്വനം ഓഫീസിൽ വന്നുകൊണ്ട് വിളിക്കുകയാണ് പ്രവർത്തകന്മാരെ. അവിടെ തൊട്ടടുത്തുള്ള വിധവയായ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ മൂന്ന് നാല് മക്കളുണ്ട്. ആ മക്കള് ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ട് സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ പറഞ്ഞു അത്രേ, ആ കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് ദിവസങ്ങളായി. ഷുഐബ് തന്റെ സാന്ത്വനം പ്രവർത്തകന്മാരെയും കൂട്ടി ഒരു മാസത്തേക്കുള്ള ഭക്ഷണ വിഹിതങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ നല്ല ചെറുപ്പക്കാരൻ ആ വിധവയായ ഉമ്മയുടെയും കുട്ടികളുടെയും അടുക്കളയിലേക്ക് ചെന്ന് ആ ഭക്ഷണം ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് അന്നത്തെ ഉച്ചഭക്ഷണം നിർബന്ധമായും ഈ ആഹാരങ്ങളെ കൊണ്ട് പാകം ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് ഷുഐബ് ആ വീട്ടിലെ വിധവയായ ഉമ്മയെ കൊണ്ട് ആ ഭക്ഷണം പാകം ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സഹപ്രവർത്തകൻ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത്. ആ ദിവസം തന്നെ വിളിക്കുന്നു, ഗൾഫിൽ നിന്ന് ഒരാൾ ബന്ധപ്പെടുകയാണ്, വിളിക്കുന്നത് നമ്മുടെ പ്രവർത്തകരല്ല, നമ്മുടെ പ്രാസ്ഥാനിക രംഗത്തെ എതിരാളിയായ ഒരു സഹോദരൻ വിളിക്കുന്നു. ഷുഐബ്, ഞാൻ എന്റെ പ്രവർത്തകരോടൊക്കെ ബന്ധപ്പെട്ടു, ഭാര്യ ഗർഭിണിയാണ്, അവർക്ക് രക്തം അർജന്റാണ്, ഇന്നു തന്നെ രക്തം കിട്ടേണ്ടതുണ്ട്, അതുകൊണ്ട് എന്റെ ഭാര്യക്കുള്ള രക്തം ഷുഐബ് നീ എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചു കൊടുക്കണം. ഞാൻ എന്റെ നാട്ടിലെ എന്റെ പ്രസ്ഥാനത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വോയിസ് വിട്ടിട്ട് ദിവസങ്ങളായി, എനിക്കൊരു ഉത്തരവും കിട്ടിയിട്ടില്ല. ഷുഐബിന്റെ മുന്നിലേക്ക് ആ വിവരം കിട്ടുമ്പോ ഷുഐബ് ഉടനെ വിളിക്കുകയാണ് സോൺ ഭാരവാഹിക്ക്. എന്നിട്ട് ഷുഐബ് പറയുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ ആ രക്തം കൊടുക്കേണ്ടതുണ്ട്. ആ സഹോദരൻ ആകെ വിഷമത്തിലാണ്. സുഹൃത്തുക്കളെ, ആ ഷുഐബ് അന്ന് ആ ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആ രോഗിക്ക് വേണ്ട രക്തം കുറഞ്ഞ സമയം കൊണ്ട് സുഹൃത്തുക്കളെ ആ ഹോസ്പിറ്റലിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർ കൊണ്ടുപോയി വെക്കുകയാണ്. ഷുഐബിനെ നന്ദി അറിയിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് വീണ്ടും ആ സഹോദരന്റെ വോയിസ് വരികയാണ്, ഷുഐബ് സന്തോഷമായി എന്ന് പറഞ്ഞ് ഷുഐബിന് ആ വോയിസ് തിരിച്ചു കിട്ടുമ്പോ സഹപ്രവർത്തകരെ വോയിസ് കേൾപ്പിച്ച് ഷുഐബ് പറയുന്നു, കണ്ടോ നമ്മുടെ പ്രവർത്തന നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ മികവ്, നമ്മുടെ സംഘടനയുടെ എതിരാളിയായ ആ സഹോദരൻ നമ്മുടെ സംഘടനയെ പുകഴ്ത്തി പറയുന്നു എന്ന് സുഹൃത്തുക്കളെ ഷുഐബ് സന്തോഷം കൊള്ളുകയാണ്. ആ ഷുഐബിന്റെ ജീവിതത്തിൽ അന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ രക്തദാനം ചെയ്യുകയാണ്, അതുപോലെ ഭക്ഷണം നൽകുകയാണ്. അറിയുമോ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ഷുഐബ്, ആ ഷുഐബ് അന്ന് രാത്രി വെട്ടുകിട്ടി റോട്ടിൽ വീണുപടയുന്നത് എപ്പോഴാണ്? രാവിലെ മുതൽ ഈ സാന്ത്വനം പ്രവർത്തനം കൊണ്ട് സമാരംഭിച്ച് ഉച്ച മുതൽ ആ പ്രവർത്തകൻ കർമ്മരംഗത്തുണ്ടായിരുന്നത്. ആ പ്രദേശത്ത് പടുത്തുയർത്താൻ പോകുന്ന ഒരു ഇഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. ആ ഇഫ്ദുൽ ഖുർആൻ കോളേജിന്റെ സ്ഥലത്തിന്റെ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിറ്റിലെ പ്രവർത്തകരെ ഒരു ദിവസം പോലും മടങ്ങിയിരിക്കാൻ സമ്മതിക്കാതെ എല്ലാ ദിവസവും ഷുഐബ് ആ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് അതാ പിരിവിന് വേണ്ടി പോവുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ പിരിവ് കഴിഞ്ഞ് തന്റെ കൂടെയുള്ള ഒന്ന് രണ്ട് ആളുകളെ തൊട്ടപ്പുറത്ത് ഇറക്കിയിട്ട് കാറിൽ ഡീസൽ തീർന്നിട്ടുണ്ട്. ഷുഐബ് കൂടെയുള്ള രണ്ട് പ്രവർത്തകരെയും കൂട്ടിയിട്ട് പോവുകയാണ്. തൊട്ടടുത്ത പ്രദേശത്ത് കോയ കാപ്പാടിന്റെ ബുറുദയുണ്ട്. ആ ബുറുദയിലേക്കാണ് ഷുഐബ് പോകുന്നത്. ഒരു മഹത്തായ സൽക്രമം കഴിഞ്ഞുകൊണ്ട് ആ സൽക്രമം കഴിഞ്ഞ് വീണ്ടും ഷുഐബ് പോകുന്നത് സുഹൃത്തുക്കളെ മറ്റൊരു സൽക്രമത്തിലേക്കാണ്. ആ സൽക്രമത്തിന് വേണ്ടി പോകുന്ന വഴിക്ക് ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഷുഐബിനുണ്ടായപ്പോൾ നാഥന്റെ ഖള എന്ന് പറയാം. ആ ഷുഐബ് പറയുന്നു, നമുക്കൊരു കട്ടൻ ചായ കുടിച്ചിട്ട് പോകാം, വേണ്ട ഷുഐബ് പരിപാടിക്ക് പോകാം എന്ന് പറയുമ്പോൾ ആ പ്രവർത്തകന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോഴാണ് അക്രമകാരികള് തുല്യതയില്ലാത്ത തിന്മയുടെ ആളുകള് സുഹൃത്തുക്കളെ ഷുഐബിനെ വെട്ടുന്നത്. ഒരു വട്ടല്ല കൊലപ്പെടുത്തുക മാത്രമല്ല, ഇഞ്ചിഞ്ചായി മനുഷ്യനെ കൊല്ലുന്ന പൈശാചികമായ ക്രൂരതയാണ് ഷുഐബ് എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയെ, ഷുഐബ് എന്ന് പറയുന്ന ഒരു ദീനീ സ്നേഹിയെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ട് ക്രൂരന്മാരായ രാക്ഷസന്മാർ നിർവഹിച്ചത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ ഷുഐബ്
മരണപ്പെടുന്നതിന്റെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് വേണ്ടി വാങ്ങിയ സ്ഥലത്തു നിന്നുകൊണ്ട് ആ ഷുഐബ് തന്റെ സഹപ്രവർത്തകന്മാരോട് അവിചാരിതമായി പറയുകയാണ്, സുഹൃത്തുക്കളെ, ഞാനെങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് ഇന്ന് നോക്കിയാ കാണുന്ന സ്ഥലത്താകണം പള്ളിക്കാട്ടിൽ എന്നെ നിങ്ങൾ മറവ് ചെയ്യേണ്ടത്. ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ സ്ഥലത്ത് നിന്ന് നിങ്ങളൊക്കെ നോക്കിയാ കാണുന്ന സ്ഥലത്ത് എന്നെ നിങ്ങൾ മറവ് ചെയ്യണമെന്ന് പറയുമ്പോ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും ആ പ്രദേശത്തെ ധർമ്മത്തിന്റെ പ്രവർത്തനങ്ങളില്, നന്മയുടെ പ്രവർത്തനങ്ങളില്, ദീനിന്റെ പ്രവർത്തനങ്ങളില് എനിക്ക് നിങ്ങളെ നോക്കി കാണണമെന്ന് ഷുഐബ് ആഗ്രഹിച്ചതുപോലെ, ഷുഐബ് ചിന്തിച്ചതുപോലെ, സുഹൃത്തുക്കളെ, എത്രമാത്രം നല്ലൊരു മനുഷ്യൻ, എത്രമാത്രം നല്ലൊരു ദീനി സ്നേഹിയായ മനുഷ്യൻ ആ ഷുഐബ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടപെട്ട ഒരു പ്രവർത്തകനാണ്. സ്വാഭാവികമായും രാഷ്ട്രീയത്തിന്റെ അല്ലറ ചില്ലറ ചാബല്യങ്ങള് ഞങ്ങളെ ഷുഐബിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ ആരും ഞങ്ങളെ ഷുഐബിനെ ഒരു ക്രിമിനൽ ആണെന്ന് പറയരുത്, ആരും ഞങ്ങളെ ഷുഐബിനെ ഒരു അക്രമകാരിയാണെന്ന് പറയരുത്. രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ടപ്പോൾ ഉണ്ടായ ചാബല്യങ്ങളുടെ ചെറിയ കാര്യങ്ങളൊക്കെ ഷുഐബിൽ ഉണ്ടായേക്കാം, അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പക്ഷെ ആ ഷുഐബ് ഒരു കൊലപാതകയായിരുന്നില്ല, ആ ഷുഐബ് ഒരു കൊലപാതകയായിരുന്നില്ല, ആ ഷുഐബ് ഒരു ക്രിമിനൽ ആയിരുന്നില്ല. അങ്ങനെ പോലും പറഞ്ഞു മരണാന ശേഷവും ഞങ്ങളെ ഷുഐബിനെ ആരും വേദനിപ്പിച്ചു പോകരുത്. സുഹൃത്തുക്കളെ, ആ ഷുഐബ് ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടത് എന്തിന്റെ പേരിലാണ്? കൊല ചെയ്യുന്നവൻ അറിയുന്നുണ്ടോ? കൊട്ടേഷൻ വാങ്ങി ആ ഷുഐബിന്റെ ശരീരത്തിലേക്ക് ആയുധമറിഞ്ഞവൻ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഷുഐബിനെ കൊല്ലുന്നതെന്ന്? തന്റെ ശരീരത്തിലേക്ക് തനിക്കൊരു പരിചയവുമില്ലാത്ത, അല്ലെങ്കിൽ തനിക്ക് അറിയാൻ കഴിയാത്ത ഏതാനും അക്രമകാരികൾ തന്റെ ശരീരത്തിലേക്ക് ആയുധം വെക്കുമ്പോ ഷുഐബ് ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇവരെന്നെ കൊല്ലുന്നതെന്ന്? സുഹൃത്തുക്കളെ, ആ മഹാന ബഹുമാനപ്പെട്ട ഷുഐബ്, ആ ഷുഐബിന്റെ ജീവിതത്തിൽ ചാബല്യങ്ങൾ ഉണ്ടാകാം, മനുഷ്യ സഹജമായി അല്ല പുറത്തു കൊടുക്കട്ടെ. പക്ഷേ ആ ഷുഐബ് ആരെയും വകവരുത്തിയിട്ടില്ല. കണ്ണൂരിന്റെ കലാപ കലുഷിതമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ, സംഘർഷങ്ങളിൽ അക്രമാസക്തമായ രീതിയിൽ ഞങ്ങളെ ഷുഐബ് പങ്കെടുത്തിട്ടില്ല എന്നത് അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ആ ഷുഐബ് ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ, അങ്ങനെയുള്ള ധാരാളം ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത്തരം കൊലപാതകങ്ങൾ രാജ്യത്ത് സംഭവിക്കുമ്പോൾ ആ കൊലപാതകങ്ങളെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഊർജനത്തിന് വേണ്ടിയല്ല ദുരുപയോഗം ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ ഷുഐബ് അന്ധമായൊരു രാഷ്ട്രീയക്കാരനല്ല. മർക്കസു സഖാഫത്തി സുന്നിയായുടെ സമ്മേളനം ഈ അടുത്ത കാലത്ത് സജീവമായി നടക്കുമ്പോ ആ മർക്കസിന്റെ സമ്മേളനം പലരാലും ബഹിഷ്കരിക്കപ്പെടുന്നു എന്ന വാർത്ത വരുമ്പോ ആ ഷുഐബ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. മർക്കസിന്റെ സമ്മേളനം ആര് ബഹിഷ്കരിച്ചാലും എനിക്ക് മർക്കസ് ബഹിഷ്കരിക്കാൻ കഴിയില്ല, എനിക്ക് കാന്തപുരം ഉസ്താദിന്റെ കർമ്മ പരിപാടികളെ തള്ളിപ്പളയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തന്റെ രാഷ്ട്രീയപരമായ കടപ്പാടുകളോ തന്റെ ഭൗതികമായ ബന്ധങ്ങളോ ബന്ധനങ്ങളോ പരിഗണിക്കാതെ ആ മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് സജീവമായി കടന്നു വന്ന ഷുഐബ് ഒരിക്കലും അന്ധമായൊരു രാഷ്ട്രീയത്തെയും വരിച്ചവനല്ല, അന്ധമായൊരു രാഷ്ട്രീയത്തെയും പ്രണയിച്ചവനല്ല. ന്യായാന്യായങ്ങൾ നോക്കാതെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി കവലകളിൽ കടാരവെക്കാനും കഴുത്തറുക്കാനും പോയ പ്രവർത്തകനല്ല ഷുഐബ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, കേരളീയ സമൂഹത്തിൽ നിന്ന് ഇത്തരം തിന്മകൾ വിഭാവനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടത് പ്രധാനമായും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആര് കൊലപാതകം നടത്തിയാലും അവരെ സംരക്ഷിക്കാൻ നിൽക്കരുത്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? കൊലപാതകങ്ങളെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറാക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഷുഐബ് കൊല ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് ആ ഷുഐബിനെതിരെ കൊലവിളി നടത്തിയതായി രണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ആ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകരാണ് ഷുഐബിനെ കൊന്നത് എന്ന വാർത്തകൾ വരികയാണ്. അങ്ങനെ ആ ഷുഐബ് അവരാലാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നപ്പോ തലേ ദിവസം ഷുഐബിനെതിരെ അതുപോലെ കൊലവിളിയുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഷുഐബിനെ കൊന്നവരുടെ കൊലപാതകികളെ പിടികൂടണമെന്ന് പറയുന്ന നിരാഹാര പന്തലിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇതെന്തിന്റെ പേരിലാണ്? രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് കൊലപാതകങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. തലേ ദിവസം വരെ ഷുഐബിനെതിരെ കൊലവിളിയുയർത്തിയവർ, തലേ ദിവസം വരെ ഷുഐബിനെ ശത്രുപക്ഷത്ത് നിർത്തിയവർ തങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഇന്ധനത്തിന്
ഷുഐബിന്റെ കൊലപാതകം അവസരം നൽകുന്നു എന്ന് കണ്ടപ്പോ തലേ ദിവസത്തെ ശത്രുക്കള് ഇന്ന് ഷുഐബിന് രക്തസാക്ഷി പരിവേഷം നൽകുന്നത്. ഇത്തരം ചില സമീപനങ്ങൾ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ കാരണമല്ല. ആ കൊലപാതകം നടന്നിട്ട് ഭരണകൂടങ്ങളിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ ആ ഷുഐബ് ജീവിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു MLA പോലും ആ ഷുഐബിന്റെ വീട് സന്ദർശിച്ചിട്ടില്ല. ഭരണാധികാരികൾ ഭരണീയരോട് ചെയ്യുന്ന നീതി നിർവഹണത്തിലെ അപാകതകളാണത്. പക്ഷേ ആ അപാകതകൾ ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷങ്ങളോ പ്രതിപക്ഷങ്ങളും ഇത്തരം കൊലപാതകങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. മണ്ണാറക്കാട് രണ്ട് മനുഷ്യർ ഒരു വീട്ടിൽ നിന്ന് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ ആ കൊല ചെയ്യപ്പെട്ട മണ്ണാറക്കാട്ട് രക്തസാക്ഷികളുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും പോയി നോക്കാത്തവർ ഷുഐബിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ രണ്ട് രക്തസാക്ഷികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ആ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ ശുഹദാക്കളുടെ അവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല കൊല്ലപ്പെട്ടത്, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ ഗോതയിൽ ഇറങ്ങിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ആ രണ്ടാൾ കൊല ചെയ്യപ്പെട്ടിടത്ത് പോകാത്ത സ്ഥലം നേതാക്കള് അതാ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾ ഈ അടുത്ത ദിവസം കൊല ചെയ്യുമ്പോ രാത്രിക്ക് രാത്രി അവിടെ എത്തുകയാണ്. അതുകൊണ്ട് ഭരണമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഭരിക്കുന്നവരാണെങ്കിലും പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും കലാപങ്ങളെയും കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് നാളിതുവരെ ആയി രാജ്യത്തെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സാംസ്കാരിക സൂക്ഷിപ്പുകാരായി രാജ്യത്ത് മുന്നിൽ നിൽക്കേണ്ടത് ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ ആ കൃത്യം നിർവഹിച്ചില്ലെങ്കിൽ, പ്രതിപക്ഷങ്ങൾ അവരുടെ കൃത്യം നിർവഹിച്ചില്ലെങ്കിൽ കൊലപാതകങ്ങളെയും രക്തസാക്ഷിത്വങ്ങളെയും ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാനുള്ള ഇന്ധനങ്ങളാക്കി ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആൻ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മങ് ഖതല നഫ്സം ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല നാസ ജമീആ. ഒരു മനുഷ്യൻ അന്യായമായി മറ്റൊരാളെ കൊല ചെയ്തു കഴിഞ്ഞാൽ അവൻ മാനവരാശിയെ മുഴുവനും കൊലപ്പെടുത്തിയവനാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആക്രമിക്കപ്പെട്ടവന്റെ ഭാഗത്തു നിൽക്കലാണ് നീതി എന്ന് പറയുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലിരിക്കുമ്പോ അതാ വരുന്ന ഒരു യഹൂദിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക്. എന്നിട്ട് ആ ജൂതൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത് എന്താണ്? യാ മുഹമ്മദ് തസ്അമു അന്നക റസൂലുള്ളാഹ്. ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ജൂതൻ പറയുകയാണ്, നിങ്ങൾ പ്രവാചകനാണെന്നാണല്ലോ പറയുന്നത്. ഫൈൻ കുന്ത കദാലിക ഹഖൻ, നിങ്ങൾ ആ പറയുന്നത് സത്യമാണെങ്കിൽ ഫൻസുർനി അലാ മൻ ളലമനി. ജൂതൻ അല്ലാഹുവിന്റെ ഹബീബിനോട് വന്നിട്ട് പറയാൻ, നിങ്ങൾ പ്രവാചകനാണ് എന്ന സത്യം എന്ന കാര്യം സത്യമാണെങ്കിൽ ഫൻസുർനി അലാ മൻ ളലമനി, എന്നെ ആക്രമിച്ച ആക്രമകാരിക്കെതിരെ നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്ന് ചോദിക്കുകയാണ്, ആരാണ് നിന്നെ ആക്രമിച്ചത്? ആ യഹൂദി പറയുന്നു, അബൂ ജഹൽ ബിൻ ഹിഷാം, എന്നെ ആക്രമിച്ചത് അബൂ ജഹലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ, ഒരു ജൂതനായ മനുഷ്യൻ, അവൻ തന്റെ പാർട്ടിക്കാരനല്ല, അവൻ തന്റെ മതക്കാരനല്ല, സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ കൊല ചെയ്യപ്പെടുമ്പം മാത്രം കരയുന്നവർ, സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ കൊല ചെയ്യപ്പെടുമ്പം മാത്രം വീട് സന്ദർശിക്കുന്നവർ, സ്വന്തം പാർട്ടിയിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് മാണ്ടി മാത്രം ശബ്ദിക്കുന്നവർ, സ്വന്തം പാർട്ടിയിൽ കൊല ചെയ്യപ്പെട്ടാൽ അവരുടെ പ്രതികളെ മാത്രമാണ് പിടികൂടപ്പെടണമെന്ന് ചിന്തിക്കുന്ന ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാവുകയാണ്. ജൂതനായ മനുഷ്യനെ അബൂ ജഹൽ ആക്രമിച്ചു എന്ന വിവരം കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങുക ാണ് ആ ഇറങ്ങുന്ന സമയത്ത് അതാ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നഹു ലാന ഫിൽ ഖൈലൂല, നബിയേ അബൂ ജഹൽ ഇപ്പൊ ഉച്ച ഉറക്കിലായേക്കാ. ഈ ഉച്ചക്ക് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ ചെന്ന് നമ്മൾ ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാൽ അവൻ നമ്മളോട് കോപിക്കാൻ സാധ്യതയുണ്ട്, അവൻ നമ്മളോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്, അവൻ വലിയ അക്രമിയും അഹങ്കാരിയുമാണ്. അതുകൊണ്ട് ഈ സമയത്ത് അവനെ നമ്മൾ കടന്ന് അവന്റെ മുന്നിലേക്ക് നമ്മൾ പോകണോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വകവെക്കാതെ അക്രമകാരിയായ അബൂ ജഹലിന്റെ മുന്നിലേക്ക് ജൂതനായ തന്റെ മതത്തിന്റെ പുറത്തുള്ളൊരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോ ആ ജൂതന് വേണ്ടി ശബ്ദിക്കാൻ അബൂ ജഹലിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുകയാ. അബൂ ജഹലിന്റെ വീട്ടിന്റെ കഥകിൽ ചെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുട്ടുമ്പോ അബൂ ജഹൽ വാതിൽ
തുറന്ന് പുറത്തു വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ അബൂജഹൽ അങ്ങാടിയിൽ നിന്ന് പറയുന്ന ബടായി പോലെയല്ല, അബൂജഹൽ അങ്ങാടിയിൽ നിന്ന് വീമ്പിളക്കുന്നത് പോലെയല്ല, അള്ളാഹുവിന്റെ ഹബീബിനെ തന്റെ വീടിന്റെ തൊട്ടുമുമ്പിൽ അബൂജഹൽ കാണുമ്പോ അതാ അബൂജഹൽ വിനയാനിതനായി പറയുകയാണ്, ഉദുഹുൽ അല്ല അർസൽത ഇലയ്യ ഫാതീക. അതേ അള്ളാഹുവിന്റെ ഹബീബിനോട് വിനയത്തോട് അബൂജഹൽ അകത്തു കയറാൻ വേണ്ടി ആവശ്യപ്പെടുകയാ, വീട്ടിൽ കയറാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാ. എന്നിട്ട് അബൂജഹൽ പറയാൻ, ഒരു മെസ്സേജ് തന്നാ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അള്ളാഹിന്റെ ഹബീബിനെ കാണുമ്പോ അബൂജഹലിന്റെ ടൗസർ ഉരിഞ്ഞു പോകുകയാണ്, അബൂജഹലിന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോവുകയാണ്. എന്തിനാ ഇങ്ങോട്ട് ഇത്ര ബുദ്ധിമുട്ടി വന്നത്, ഒരു മെസ്സേജ് തന്നിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, അഹൽത മാല ആദൻ നസ്രാനി, വർത്താനലോ യൊക്കെ പിന്നെ ഈ ജൂതന്റെ മുതല് നീ അപഹരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് വളരെ ഗൗരവത്തിൽ ചോദിക്കുകയാണ്, ഈ നസ്രാനിയായ മനുഷ്യന്റെ മുതല് നീ എടുത്തിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ആ മുതലാണ് തിരിച്ചു കൊടുക്ക്, ഭർത്താന ലോകൊക്കെ പിന്നെയാക്ക. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഓർഡർ അങ്ങ് പറയുമ്പോൾ സുഹൃത്തുക്കളെ അബൂജഹൽ ചോദിക്കാൻ, അലി ഹാദാ ജിത്, ഇതിനാണോ നിങ്ങൾ ഇത്ര പ്രയാസപ്പെട്ട് ഇവിടെ വന്നത്? ആ വിവരം പറഞ്ഞ ഞാൻ അങ്ങോട്ട് കൊടുത്തായിക്കൂടായിരുന്നോ എന്ന് അബൂജഹൽ അള്ളാഹുന്റെ ഹബീബിനോട് മറുപടി പറയുമ്പോൾ അള്ളാഹുന്റെ ഹബീബ് പറയുകയാണ്, വർത്താനം വ്രത സമയം നീട്ടിക്കളയണ്ട, വേ ആ സാധനം കൊടുക്കേ എന്ന് പറയുമ്പോ ഉടനെ അബൂജഹലെ ആ മുതലെടുത്തു കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. തന്റെ ഗുലാമ് ആ വീട്ടിൽ നിന്ന് സമ്പത്തെടുത്ത് ഈ ജൂതന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അള്ളാഹുന്റെ ഹബീബ് ജൂതനോട് ചോദിച്ചു, ഇനി വല്ലതും തരാണ്ടോ, ഇനി വല്ലതും തരാണ്ടോ, വാങ്ങിയത് മുഴുവൻ തിരിച്ചു തന്നോ? ആ സമയത്ത് ജൂതൻ പറയുന്നു, നബിയേ, എല്ലാം എന്റെ കയ്യിലേക്ക് അബൂജഹൽ തന്നിട്ടുണ്ട്. ഇല്ലാ സല്ലത്തം വഹീദാ, ഒരു ചെറിയ കൊട്ടയുണ്ടായിരുന്നു എന്നിൽ നിന്ന് അബൂജഹൽ വാങ്ങി, ആ കൊട്ട തിരിച്ചു തരാനുണ്ട് എന്ന് പറയുമ്പോ ആ കൊട്ട അതാ വീട്ടിന്റെ അകത്ത് അബൂജഹൽ പരിശോധിക്കുന്നു, കാണുന്നില്ല. കൊട്ട കാണാതെ ആയപ്പോ ആ ജൂതന് അക്കൊട്ടക്ക് പകരം അതിനേക്കാളും നല്ലൊരു സാധനം അബൂജഹൽ എടുത്തു കൊടുക്കാൻ. ഇതൊക്കെ കാണുമ്പോ അടുക്കളയിൽ നിന്ന് ഭാര്യ എങ്ങനെ കണ്ട് ചിരിക്കാൻ, അങ്ങനെ ചിരിച്ചിട്ട് അബൂജഹലിനോട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ അബൂജഹൽ ഇങ്ങനെ പൂച്ചക്കുട്ടിയായത് കാണുമ്പോ ഭാര്യ ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, വല്ലാഹി ലഖദ് തവാളഅത്തലിയ തീമി അബി ത്വാലിബ്, ആ അബൂ താലിബിന്റെ എത്തിയും കുട്ടി വന്നപ്പോ നിങ്ങൾ ഇത്തരം പൂച്ചയായോ? അങ്ങാടി നിന്നൊക്കെ നിങ്ങൾ വലിയ ബടായി പറയലുണ്ട്, അടുക്കളയിൽ വന്നാലൊക്കെ നിങ്ങൾ മുഹമ്മദിനെ പറ്റി വലിയ ബടായിയാണ് പറയാറുള്ളത്. പക്ഷേ ആ അബൂ താലിബിന്റെ എത്തിയും നിങ്ങളെ മുന്നിൽ എത്തിയപ്പോ നിങ്ങൾ ഇത്തരം പൂച്ചക്കുട്ടിയായോ? ആ സമയത്ത് അബൂജഹൽ പറയാണ്, ലോ റഅയ്തി മാ റഅയ്തു, ഓ ഭാര്യയോട് പറയാണ്, പെമ്പർന്നോളെ, ഞാൻ കണ്ട സംഗതി എങ്ങാനും നീ കണ്ടിരുന്നുവെങ്കിലേ, ഞാൻ കണ്ട സംഗതി നീ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, ലം തഖൂലി ഹാദാ, ഇങ്ങനെയൊന്നും നീ പറയുമായിരുന്നില്ല. അള്ളാഹുന്റെ ഹബീബാകുന്ന ആ ജന്മ ശത്രു അങ്ങാടിയിൽ വെച്ച് മുഹമ്മദിനെ ഞാൻ അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടുന്നു ബടായി പറയുന്ന അബൂജഹൽ, അടുക്കളയിൽ വന്ന് അള്ളാന്റെ ഹബീബിനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് ബടായി പറയുന്നവൻ, ആ പറയുന്ന അബൂജഹലിന്റെ മുന്നില് ആക്രമിക്കപ്പെട്ട യഹൂദിയായ തന്റെ മതത്തിൽപ്പെടാത്ത ഒരാളുടെ അവകാശം വാങ്ങിക്കൊടുക്കാൻ ആക്രമിക്കപ്പെട്ടവന് വേണ്ടി ഇടപെടാൻ അള്ളാന്റെ ഹബീബ് വരുമ്പോൾ ആ ഹബീബിന്റെ മുന്നിൽ പൂച്ചക്കുട്ടിയായി നിൽക്കുന്ന അബൂജഹലിനെ കണ്ടപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്, ഇതെന്തു പരിപാടിയാ? ആ സമയത്ത് പറയാണ്, പെണ്ണേ, ഞാൻ കണ്ട സംഗതിയൊക്കെ നീ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെ പറയുമായിരുന്നില്ല. എന്നിട്ടതാ അബൂജഹൽ വിശദീകരിക്കുകയാണ്, എന്റെ മുന്നിൽ മുഹമ്മദ് വന്നു നിൽക്കുമ്പോ ഞാൻ എന്റെ വീടിന്റെ കതക് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോ എന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന എന്റെ മുന്നിലുള്ള റസൂലുള്ളാന്റെ രണ്ട് ചുമലുകളിൽ എന്നെ അതാ
വാ വേട്ടയാടാനും എന്നെ ആക്രമിക്കാനും വാ പിളർന്നു നിൽക്കുന്ന രണ്ടു സിംഹങ്ങളെയാണ് ആ റസൂലുള്ളാന്റെ രണ്ട് ചുമലുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പെണ്ണെ, ഇത് ആളുകളോട് പറഞ്ഞ് നാറ്റിക്കരുതേ, ആളുകളോട് പറഞ്ഞ് വഷളാക്കരുതേ. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ആധുനിക ലോകത്തിന് അതില് നിർവഹിക്കുന്നിടത്ത്, നീതി നടപ്പാക്കുന്നിടത്ത് എത്ര വലിയ മോഡലാണ്, എത്ര വലിയ മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് സ്വന്തക്കാരനായ എന്ത് ചെയ്താലും സംരക്ഷിക്കുക, എതിരാളി ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അതിനെ പർവ്വതീകരിച്ച് രാഷ്ട്രീയപരമായി വളക്കൂർ ഒരുക്കാൻ അതിനെ ദുരുപയോഗം ചെയ്യുക, ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സുഹൃത്തുക്കളെ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തിനു മാതൃകയായി കാണിച്ചു തന്ന അതിലുണ്ട്. ഉടമയോട് അടിമ നിർവഹിക്കുന്ന അതില്, അടിമ സ്വന്തത്തോട് നിർവഹിക്കുന്ന അതില്, അടിമ സാമൂഹിക ജീവിതത്തിൽ സഹജീവികളോട് നിർവഹിക്കുന്ന അതില്, എല്ലാത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതുകൊണ്ടാണ് ആ ഹബീബിന്റെ പാഠശാലയിൽ നിന്ന് നീതി നിർവഹണത്തിന്റെ പ്രാഥമിക പാഠം തൊട്ട് പഠിച്ചു തുടങ്ങിയ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഇന്ത്യയിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവാണ്, ഗാന്ധിജിയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അത്തരം നീതിയുടെയും നന്മയുടെയും മെസ്സേജുകളാണ് നമ്മുടെ പള്ളികളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രാസ്ഥാനിക സംവിധാനങ്ങളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ വഴി സ്വീകരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് അരികിൽ വരണം. ഉസ്താദ് ദുആർക്കും ചെറിയൊരു ദുആ എല്ലാവരും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ ഷുഹൈബ് അടക്കം ധാരാളം രക്തസാക്ഷികൾ നമ്മിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. സംഘടനാ നേതാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഒരുപാട് ആളുകൾ സുഹൃത്തുക്കളെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ചെറിയൊരു ദുആ നടത്തും. എല്ലാവരും എഴുന്നേറ്റ് അരികിലേക്ക് വരണം. അവർക്കൊക്കെ ഉദ്ദേശിച്ച് പ്രത്യേകിച്ച് ഇവിടെ സ്മരിച്ച രണ്ടാളുകൾ ഈ സപ്ലിമെന്റിൽ നിന്ന് ഞാൻ വായിച്ചു, ഇതിനു വേണ്ടി നന്നായി ഓടി നടന്ന രണ്ട് പ്രവർത്തകർ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബറും സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. റോട്ടിലൊക്കെ നിൽക്കുന്ന തിരക്കില്ലാത്ത ആളുകളൊന്ന് മജ്ലിസിലേക്ക്, നമ്മുടെ പള്ളിമുറ്റത്തേക്ക് കയറിയിരിക്കണം. അള്ളാഹു ഈ ഭവനം ഈ നാടിന് വെളിച്ചമാക്കി കബൂൽ ചെയ്യുമാറാവട്ടെ. ഖൈറിന്റെ കേന്ദ്രമായി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദ്വാരക്കും എല്ലാവരും ഒരു സ്വതക്ക ഉസ്താദിന്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ